തആല പിശാചുക്കളുടെ ദുർബോധനങ്ങളുടെ വഴികളെ അടച്ചു കളയുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തോടെ ലോകത്തേക്ക് വരുന്ന ഒരു മാറ്റമാണ്, അറിവിന്റെ സ്രോതസ്സിൽ വരുന്ന ഒരു പരിശുദ്ധിയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അറിവിന്റെ പരിശുദ്ധിയാണ്. അങ്ങനെ മുത്തുനബി തങ്ങൾ വന്നതോടെ ആകാശ ലോകത്തേക്ക് പിശാചുക്കൾ കയറി വാർത്തകൾ ചോർത്തുന്നത് അവസാനിച്ചു. അവരോടി രക്ഷപ്പെടാൻ തുടങ്ങി പിശാചുക്കൾ. അവരുടെ ഓട്ടത്തെ കുറിച്ച് ബൂസീരി ഇമാം തങ്ങൾ പറയുകയാണ്, كأنهم هربا أبطال أبرهة أو عسكر بالحصى من راحتيه رميم. അതേ അവരുടെ ഓട്ടത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞാൽ അതിനുള്ള ഉപമകൾ ഉദാഹരണം പറയുകയാണ്. كأنهم هربا أبطال أبرهة أو عسكر بالحصى من راحتيه رمي نبذا به بعد تصبيح ببطنهما نبذ المصبح من أحشاء ملتقمي مولاي. ആ പിശാചുക്കൾ ഓടിയ ഓട്ടത്തിനൊരു ഉപമ പറയാൻ നിങ്ങളോട് വെക്കുകയാണെങ്കിൽ, അബ്രഹത്തിന്റെ വീരകേസരികൾ ഓടിപ്പോയതുപോലെയാണ്. അഥവാ കഅബാലയം തകർക്കാൻ വേണ്ടി വന്ന ആനപ്പടയുടെ സംഭവം അതേ വർഷത്തിൽ നടന്നത് ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച കാലത്തെ നിങ്ങൾ അറിയണം. അബാന മൗലിദുഹു അൻ തീബി ഉംസുരിഹി യാ തീബ മുബ്തദഇൻ മിൻഹു വ മുഖ്തദമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയ വർഷം തിരുപ്പിറവിയുടെ വർഷത്തിന്റെ വിശേഷം ആമുൽ ഫീൽ ആനക്കലഹം അല്ലെങ്കിൽ ആനപ്പടയുടെ സംഭവം ഓർമ്മിപ്പിക്കുകയാണ്. അതേ കഅന്നഹും ഹറബൻ അബ്ത്വാലു അബ്റഹത്തിൻ. അബ്റഹത്തുൽ അശ്റം എന്ന് പറയുന്ന ആൾ അയാൾ ചോദിച്ചു ആളുകളോട്, ഇവരെല്ലാം എങ്ങോട്ട് പോവുകയാണ്? ഹജ്ജിന്റെ കാലമായാൽ ആളുകൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങി യാത്രയാകുന്നു. യമനിലെ ഭരണാധികാരിയായ അബ്രഹത്ത് ചോദിച്ചു, അയ്ന യദ്ഹബൂൻ, ഇവരെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? അതേ യഹജ്ജൂന ബൈത്തല്ലാഹി ബിമക്ക, മക്കയിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വമാഹുവാ, എന്താണ് ഈ കഅബ? അതേ മിനൽ ഹിജാറത്തി, കല്ലുകൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ചോദിച്ചു, എന്നാൽ ഞാൻ ഇവിടെ നല്ല ഒരു കെട്ടിടം ഉണ്ടാക്കാം, ആളുകളെല്ലാം നമ്മുടെ രാജ്യത്തേക്ക് വരട്ടെ, ആളുകൾ മക്കയിലേക്ക് പോകുന്ന ഒഴുക്ക് അവസാനിപ്പിച്ചിട്ട് ജനങ്ങൾ മുഴുവനും ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഫബനാലഹും കനീസതൻ മിനർ റുഹാമിൽ അസ്വദി വൽ അഹ്മരി വൽ അസ്ഫരി. നല്ല മാർബിൾ കൊണ്ട് നല്ല രത്നങ്ങൾ കൊണ്ട് എല്ലാം അദ്ദേഹം ഒരു കനീസ ഉണ്ടാക്കി. വഹല്ലാഹാ ബിൽ ദഹബി വൽ ഫിള്ളതി വ അൻവാഇൽ ജവാഹിരി. സ്വർണവും വെള്ളിയും രത്നങ്ങളും ഉപയോഗിച്ചത് കമനീയമാക്കി. വാറാദ സറഫൽ ഹജ്ജ് ഇലൈഹാ, ആളുകളെ ഹജ്ജിനങ്ങോട്ട് വിളിക്കാൻ വേണ്ടി. എന്നിട്ടോ ജനങ്ങൾ മക്കയിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കനീസ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇങ്ങനെ അറബികളുടെ ഇടയിൽ ഈ വാർത്ത പ്രചരിച്ചു. അറബികളിൽ ഒരാൾ യമനിലെ ഈ ആരാധനാലയത്തെ അപമാനിച്ചു. അപ്പോൾ ദേഷ്യം പിടിച്ച അബ്റഹത്ത് തീരുമാനിച്ചു, ഇനി കഅബ തകർത്തിട്ടേ ബാക്കിയുള്ളൂ. ഹജറൻ ഹജറാ, ഓരോ കല്ലുകളും ഇളക്കി മാറ്റിവെച്ചിട്ടേ ഇനി ഞാനുള്ളൂ.
നേഗസ് ചക്രവർത്തിക്ക് എത്യോപ്യയിലെ ഭരണാധികാരിക്ക് എഴുതി, ഞാൻ കഴിവ പൊളിക്കാൻ പോവുകയാണ്, ഞാൻ കഴിവ തകർക്കാൻ പോവുകയാണ്. അങ്ങനെ ഏതായാലും അവരെ പൊളിക്കാൻ വേണ്ടി നിശ്ചയിച്ചിറങ്ങി. 60,000 അതാ ഖറജ ഫീ സിത്തീന അൽഫൻ ഫലമാ ബലഗൽ മുഹമ്മസ്. 60,000 പടയുമായി അവര് വരികയാണ്. ഫലമാ ബലഗൽ മുഹമ്മസ്, മുഹമ്മസ് എന്ന ദേശത്ത് എത്തിയപ്പോൾ അതാ നേരിടുന്നു ഖുറൈശികളിൽ നിന്ന് ഒരാളെ അഭിമുഖീകരിക്കുകയാണ്. പിന്നെയും അവര് മുന്നോട്ട് പോയി. മക്കയിലേക്ക് കടക്കാൻ വേണ്ടി അബ്റഹത്ത് ഒരുങ്ങിയപ്പോൾ ആന മുട്ടുകുത്തുകയാണ്. ആന കഅബയുടെ നേരെ പോകുന്നില്ല. തലക്ക് അടിച്ചിട്ടും ആന അങ്ങോട്ട് പോകുന്നില്ല. മക്കയിലേക്കല്ലാതെ എങ്ങോട്ട് തിരിച്ചാലും ആന റെഡിയാണ്. മക്കയിലേക്ക് പ്രവേശിക്കാൻ ആന റെഡിയല്ല. പല പ്രാവശ്യം അവര് ശ്രമിച്ചു നോക്കി. അങ്ങനെ കഅബാലയത്തെ തകർക്കാൻ വേണ്ടി അബ്റഹത്തുള്ള ശ്രമിന്റെ സൈന്യം ആനപ്പടയുമായി കടന്നു വന്നപ്പോൾ ഖുറൈശികളുടെ നേതാവായ അബ്ദുൽ മുത്തലിബിനെ വിളിക്കുകയാണ്. അബ്ദുൽ മുത്തലിബിനെ വിളിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, എനിക്കൊരു 200 ഒട്ടകങ്ങളുണ്ട്, ആ ഒട്ടകത്തെ നിങ്ങൾ ശല്യം ചെയ്യാൻ പാടില്ല, ഞാൻ ആ ഒട്ടകത്തെയും നോക്കിയിട്ട് പോവാൻ പോവാണ്. അബ്റഹത്ത് അത്ഭുതപ്പെട്ടു പോയി. അല്ല, എന്താണ് നിങ്ങൾ കഅബയുടെ വർത്തമാനം പറയേണ്ടതിന് പകരം നിങ്ങളുടെ ഒട്ടകത്തിന്റെ വർത്തമാനം പറയുന്നത്? ഉടനെ അബ്ദുൽ മുത്തലിബ് എന്നവര് പറയുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഹനീഫിയായ വഴിയിൽ ജീവിക്കുന്ന മുഅ്മിനാണ് അബ്ദുൽ മുത്തലിബ് എന്നവർ. യഥാർത്ഥ പാരമ്പര്യ മുഅ്മിനായ അബ്ദുൽ മുത്തലിബ് എന്നവര് പറഞ്ഞു, ഞാൻ എന്റെ ഒട്ടകത്തിന്റെ കാര്യം പറയാൻ വന്നതാണ്, കഅബയുടെ കാര്യം ഞാൻ പറയേണ്ടതില്ല. കഅബയ്ക്കൊരു നാഥനുണ്ട്, അവനത് സംരക്ഷിച്ചുകൊള്ളും. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്തിന്റെ കാര്യങ്ങളെ ഇപ്പോൾ ഞങ്ങൾ പറയുന്നുള്ളൂ. കഅബാലയത്തിനൊരു റബ്ബുണ്ട്, അവൻ നോക്കിക്കൊള്ളുമേ. ഇവിടെ ഷറഫുൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ കാണാം, അബ്ദുൽ മുത്തലിബ് എന്നവര് കടന്നു വരുമ്പോഴേക്ക് അബ്റഹത്ത് ചാടി എഴുന്നേറ്റു. അനുയായികൾ ചോദിച്ചു, എന്തേ ഖുറൈശികളുടെ ഈ നേതാവിനെ കാണുമ്പോഴേക്ക് എഴുന്നേൽക്കുന്നത്? അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ പ്രൗഢിയും സൗന്ദര്യവും അത് കാണുമ്പോൾ എനിക്ക് ഇരിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്നവർ പറഞ്ഞു, ഞങ്ങളുടെ സ്വത്തിൽ നിന്ന് നല്ലൊരു ഭാഗം നിങ്ങൾക്ക് തരാം. നിങ്ങൾ കഅബാലയത്തെ തകർക്കാനുള്ള ലക്ഷ്യം മാറ്റി നിങ്ങൾ തിരിച്ചുപോയിക്കൊള്ളണം. അബ്റഹത്ത് പറഞ്ഞു, പറ്റൂല, ഞങ്ങൾ ഏതായാലും അത് തകർക്കാൻ വേണ്ടി വന്നതാണ്. ഹിജാറത്തൻ ഹിജാറ ഔ ഹജറൻ ഹജറ, ഓരോ കല്ലുകളും ഇളക്കിയില്ലായ്മ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അവസാനം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കഅബാലയത്തിനൊരു നാഥനുണ്ട്, ആ നാഥൻ കഅബയുടെ കാര്യം നോക്കിക്കൊള്ളും, ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ 200 ഒട്ടകവുമായിട്ട് ഒരു താഴ്വാരത്തിലേക്ക് മാറുക. എന്നിട്ട് നേരെ അബ്ദുൽ മുത്തലിബ് എന്നവര് വരുന്നു, കഅബാലയത്തിന്റെ ചാരത്ത് നിൽക്കുകയാണ്. കഅബയെ പൊത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, യാ റബ്ബ്, അല്ലാഹുവേ, കഅബാലയത്തിന്റെ നാഥനായ റബ്ബേ, നിനിയാകുന്ന ഈ കഅബാലയത്തെ തകർക്കാൻ വേണ്ടി വരുന്ന സൈന്യത്തെ തടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾക്കിവിടെ ഒരു ഭരണകൂടമില്ല, ഞങ്ങൾക്കിവിടെ ഒരു സൈനിക വ്യൂഹമില്ല, ഞങ്ങൾക്കിവിടെ ഒരു പട്ടാള വൃന്ദമില്ല, ഞങ്ങൾക്ക് അവരെ നേരിടാൻ കഴിയൂല. അതുകൊണ്ട് അല്ലാഹ് നീ അവരെ കൈകാര്യം ചെയ്യണേ റബ്ബേ. കഅബാലയത്തിന്റെ നാഥനോട് ആത്മാർത്ഥമായി ഇതുവരുന്നു. ആധുനിക കാലത്ത് തർക്കഭൂമിയിലെ മസ്ജിദിന്റെ കാര്യത്തിൽ തീരുമാനം വരുന്ന ഒരു കാലത്താണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന് വേണ്ടി നൂറ്റാണ്ടുകൾ ആരാധന നടത്തിയിരുന്ന ഒരു ഗേഹം, അതിനുവേണ്ടി അവസാനം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു ആത്മീയ സ്ഥിതി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നോ എന്ന് മാത്രം ഇപ്പോൾ ആലോചിച്ചാൽ മതി. ബാക്കിയെല്ലാം അവിടെ ഇരിക്കട്ടെ. രാജാതിരാജനായ റബ്ബിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു വിശ്വാസഗതി
നമുക്കുണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിലെ സംഭവം ഖുർആൻ പറയുന്നത് കേവലം പാരായണം ചെയ്തു പോകാനല്ല. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, എങ്ങനെയാണ് ആനപ്പടയോട് അല്ലാഹു തആല കൈകാര്യം ചെയ്തതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിക്കുന്നു, കണ്ടില്ലേ അവിടുന്ന്? ഇത് ലോകത്തേക്ക് മുഴുവനുമുള്ള പാഠമാണ്. ആ അബ്ദുൽ മുത്തലിബിന്റെ ഈമാനുള്ള ഒരാൾ ഇന്ന് ഈ കാലത്ത് ഇവിടെ ഇല്ലാതെ പോയോ എന്ന് കാലം ചോദിക്കുകയാണ്. രാജാതിരാജനായ റബ്ബിനോട് പറയുന്നു, അല്ലാഹുവേ നിന്റെ കഴബാലയത്തെ നീ കാത്തുകൊള്ളണം, ഞങ്ങൾക്കതിനുള്ള ഒരു സംവിധാനവും ഇല്ല. എന്റെ സദസ്സിനോട് ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുന്നു, ഈ ബാബരി മസ്ജിദിന്റെ ചർച്ചകൾ കോടതികളിൽ മാരത്തോൺ വാദങ്ങൾ നടന്ന സമയത്തെങ്കിലും ഉള്ളൊരുകിയ ഒരു പ്രാർത്ഥന നമ്മളിൽ നിന്ന് വന്നിട്ടുണ്ടോ? നമ്മളതിനൊരു സീരിയസ് ആയിട്ട് കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വിശ്വാസപരമായ ഒരു കാര്യമായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ മുൻഗാമികളായ ആളുകൾ അബ്ദുൽ മുത്തലിബ് എന്നവർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിശ്വാസധാരയിൽ ജീവിച്ചവരാൾ, കഅബാലയത്തിന്റെ നാഥനിൽ അടിയുറച്ച് വിശ്വസിച്ചവരാൾ, അവരല്ലാഹുവോട് പറഞ്ഞു, നിന്റെ വീട് കാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, ഭൗതികമായ കാരണങ്ങളാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്, ആ കാരണങ്ങളുമായി ഞങ്ങൾക്ക് നേരിടാനാവുന്നില്ല, നിന്റെ നേരിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ് വേണ്ടത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കുന്നത് ആരെയാണ്? ത്വയ്യറൻ അബാബീൽ, ത്വയ്യറൻ അബാബീൽ, അബാബീൽ പക്ഷികളെ പറഞ്ഞു വിടുകയാണ്. ഖുർആൻ പറഞ്ഞ കാര്യമല്ലേ ഇത്? അബാബീൽ പക്ഷികളുടെ ചുണ്ടിലും കാലുകളിലും ഇറുക്കി പിടിച്ചിരുന്ന കനൽക്കെട്ടകൾ, ആനയുടെ മേലെ ഇരിക്കുന്ന ആളുടെ മൂർധാവിലേക്ക് വീണാൽ അയാളുടെ പിന്ദ്വാരത്തിലൂടെ തുളച്ചിറങ്ങി ആനയിലൂടെ അത് താഴേക്ക് പോയി, അത് രണ്ടും അവിടെ ചത്തൊടുങ്ങുകയാണ്. ഈ രൂപത്തിലുള്ള ആക്രമണം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അല്ലെങ്കിൽ പടച്ചവനിൽ നിന്ന് നേരിട്ടുള്ള ഇടപെടൽ, കടൽ ഭാഗത്ത് നിന്ന് പറന്നു വരുന്ന അബാബിയിൽ കുരുവികൾ ആ സൈന്യത്തെ മുഴുവനും ഇല്ലായ്മ ചെയ്ത് കളഞ്ഞു. ചവച്ചു തുപ്പപ്പെട്ട എച്ചിൽ പോലെയായി മാറിയവര്. എന്നാൽ ഇവിടെ മതവും ഭൗതികവുമായ ചില വിചാരങ്ങളുണ്ട്. ആത്മീയമായ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഭൗതിക മാനദണ്ഡങ്ങൾ എല്ലാം എനിക്ക് ബോധ്യപ്പെട്ടുകൊള്ളണം എന്ന പുതുമതവാസി ഇവിടെ നമുക്ക് ചേർത്തു വെക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് പ്രളയ സമയത്തെ മഹാന്മാരുടെ മക്കാമുകളിൽ വെള്ളം കയറിയത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ പ്രളയമുണ്ടായപ്പോൾ മഹാന്മാരായ ഔലിയാക്കളുടെ ജാറങ്ങളിൽ വെള്ളം കയറിയത്? അവർക്ക് മതത്തിന്റെ അടിസ്ഥാന നിയമങ്ങളെ അറിയാനുള്ള രീതിശാസ്ത്രം മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ്. എന്തുകൊണ്ട് കഅബാലയത്തെ ഒരു വേള അക്രമികളാൽ ആക്രമിക്കപ്പെട്ടു? എല്ലാ പ്രാവശ്യവും എന്തുകൊണ്ട് അബാബിൽ പക്ഷികൾ വന്നില്ല? എന്തുകൊണ്ട് ഹജറുൽ അസ്വദ് പൊട്ടിക്കുന്ന അമാലിഖുകൾ വന്ന കാലത്ത് ഈ ആനപ്പട വന്നില്ല? അതെല്ലാം യുക്തിപരമായ ചോദ്യങ്ങളാണ്, കേവല യുക്തിപരമായ ചോദ്യം. മതമെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി വിശ്വാസത്തിന്റെ ഏറ്റവും അടിത്തറയിൽ നിലകൊള്ളുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പഠിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ ആത്മീയമായ ഒരു വശത്തിന്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് നമുക്ക് ഇത് വായിക്കാൻ കഴിയും. അല്ലാതെ കേവലമായ ഭൗതിക ശാസ്ത്രത്തിൽ മാത്രം പരിമിതപ്പെടുന്നതല്ല. എന്റെ യുക്തിയിൽ ബോധ്യമായത് മാത്രമേ ഇസ്ലാം ആകാൻ പാടുള്ളൂ എന്ന് ആരും പറയാൻ പറ്റില്ല. നമ്മുടെ യുക്തി പരിമിതമാണ്. കാലത്തിന്റെയും ദേശത്തിന്റെയും അനുഭവങ്ങളുടെയും പരിധിക്കുള്ളിൽ നിയന്ത്രിക്കപ്പെട്ട യുക്തിയാണ് ഓരോ മനുഷ്യനും ഉള്ളത്. എന്നാൽ ഇതിനപ്പുറമുള്ള ചില ആത്മീയമായ ലോകമുണ്ട്. ഇതറിയാനുള്ള പാഠഭാഗങ്ങളാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ത്വയ്യറൻ അബാബീൽ, ഇവിടെ ഇമാം ബൂസീർ റളിയല്ലാഹു അൻഹു പറയുന്നത്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയത്തോടെ വാനലോകത്തേക്ക് കടന്നുപോയിരുന്ന പിശാചുക്കൾ അതാ തൂത്തെറിയപ്പെടുകയാണ്. കഅബ ത്വാലി അബറഹത്തിൻ, അബറഹത്തിന്റെ സൈന്യം വലിച്ചെറിയപ്പെട്ടതുപോലെ, പരാജയപ്പെട്ടതുപോലെ. ഉപമ കൊണ്ടുവരികയാണ്. ഇതിന് സമകാലികമായ പല വായനകളുമുണ്ട്, ഇപ്പോൾ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിൽ പിശാചുക്കൾ വിരളി കൊണ്ടതിന്റെ മറ്റൊരു സംഭവം പറയുകയാണ്. എന്തേ ഔസ്കറും ബിൽ ഹസാ മിൻ റാഹതൈഹി റുമീ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മണൽ വാരി എറിഞ്ഞോ, ചരൽക്കല്ലുകൾ വാരി എറിഞ്ഞോ, ആ ചരൽക്കല്ലുകൾ വാരി എറിഞ്ഞപ്പോൾ വലിയ സൈന്യത്തിന് മുഴുവനും അത് പ്രതിസന്ധിയായി മാറി എന്നതുപോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാധാന്യമുള്ള രണ്ടു ഘട്ടങ്ങളിൽ ചരൽക്കല്ലുകൾ വാരി എറിഞ്ഞിട്ടുണ്ട്. ഒന്ന് ബദർ യുദ്ധത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പിടി ചരൽക്കല്ല് വാരി ശത്രുക്കളുടെ ഭാഗത്തേക്ക് എറിഞ്ഞു. പിന്നെ അവർക്ക് മുന്നോട്ട് ഗമിക്കാൻ കഴിയുന്നില്ല, ജയിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എറിഞ്ഞ സമയത്ത് അതിന് വേണ്ട കുറിക്കൊള്ളാനുള്ള ശക്തി ആരാണ് നൽകിയത്? രാജാതിരാജനായ റബ്ബാണ്. അതുകൊണ്ട് ആ ഏറി എത്തേണ്ട തലങ്ങളിൽ മുഴുവനും എത്തുകയാണ്. ഒരു പിടി കല്ല് വാരി അങ്ങെറിഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ എറിഞ്ഞപ്പോൾ 1000 ആളുകളിലേക്കും ആ കല്ല് എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് മുന്നേറാൻ സാധ്യമായിട്ടില്ല. ഇതുപോലെ ഒരു ഏറ് ഹുനൈൻ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾ അംഗബലം കൂടുതലുണ്ട്. ഹുനൈൻ യുദ്ധം എന്ന് പറഞ്ഞാൽ മക്കം ഫത്ഹ് കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷമുണ്ടായതാണ്. അപ്പോൾ സ്വഹാബത്തിന്റെ അംഗബലം കൂടുതലാണ്. അപ്പൊ സ്വഹാബാക്കൾക്ക് ഒരു ബോധമുണ്ടായി, ഞങ്ങൾ എന്തായാലും ഇന്ന് ജയിക്കും. ബദറിൽ 313 ആളുകൾ നേരിട്ടത് 1000 ആളുകളെയാണ്. എന്നാൽ ഇന്ന് 10,000,000-ക്കണക്കിനാകുന്ന നമ്മൾ, നമ്മളെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ഒരു വിചാരം മഹാന്മാരായ സ്വഹാബത്തിന് വന്നുപോയി. അവരെ ചാടിയങ്ങിറങ്ങി പടക്കളത്തിലേക്ക്. ഇത് ഖുർആൻ പറയുന്നുണ്ട്, ലഖദ നസറകുമുല്ലാഹു ഫീ മവാതിന കസീറ വയൗമ ഹുനൈൻ إذ أعجبتكم كثرتكم. അല്ലാഹു തആല നിങ്ങളെ ഒരുപാട് സ്ഥലങ്ങളിൽ സഹായിച്ചിട്ടില്ലേ? ലഖദ് നസറകുമുല്ലാഹു ഫീ മവാതിന കസീറ, ഒരുപാട് ഇടങ്ങളിൽ, സന്ദർഭങ്ങളിൽ അല്ലാഹു തആല നിങ്ങളെ സഹായിച്ചിട്ടില്ലേ? വയൗമ ഹുനൈൻ, ഹുനൈനിലെ സഹായം എങ്ങനെയുണ്ടായിരുന്നു? എന്താണത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം? ഇത് അഅജബതുക്കും കസറതുക്കും, അംഗബലത്തിന്റെ ആധിക്യം നിങ്ങൾക്കൊരഹംബോധം നൽകിയപ്പോൾ. ഞങ്ങൾ ഇത്ര കോടി മുസ്ലിങ്ങളുണ്ട്, ഞങ്ങൾ എന്തായാലും ജയിക്കും, ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റൂലാന്ന് ഭൗതികമായ കാരണത്തിലേക്ക് മാത്രം പെട്ടെന്നൊന്ന് ചിന്തിച്ചു പോയപ്പോൾ സ്വഹാബത്ത് ചിന്ന ഭിന്നമായി പോയി. മുന്നേറാൻ കഴിയണില്ല. ഉടനെ സ്വഹാബത്ത് തിരിച്ചറിഞ്ഞു, ഞങ്ങളുടെ ഒരു സ്റ്റെപ്പ് മാറിപ്പോയിട്ടുണ്ട്. നമ്മൾ ബദറിൽ പോയപ്പോ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് എന്താണ്? തവസ്സുലും ഇസ്തിഗാസയുമാണ്. ബദറിൽ പോയപ്പോ നമ്മളുടെ കയ്യിലുണ്ടായിരുന്നത് ഈമാൻ മാത്രമാണ്, അംഗബലമല്ല, ആയുധബലമല്ല, സൈനിക ബലമല്ല, ഭൗതികമായ കാരണങ്ങളല്ല.
നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. ലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. അന്ന് ന്യൂനാൽ ന്യൂനപക്ഷമായിരുന്നു നമ്മൾ, പക്ഷേ അന്നുള്ള ഒരു ഈമാനുണ്ട്. ആ ഈമാൻ ഏതാണ്? ഹബീബായ മുത്തുനബി തങ്ങളുടെ അടുക്കൽ നേരിട്ട് ചെന്ന് സഹായം ചോദിക്കുന്ന ഈമാനാണ്. ബദർ യുദ്ധത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് ചെയ്ത പണി എന്താണ്? ലൈസ ലന ഇല്ല ഇലൈക ഫിറാറുന വഅൈന ഫിറാറു നാസി ഇല്ല ഇലർ റുസുലി. ഓ തങ്ങളെ, ഞങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല, ഞങ്ങൾക്ക് ഓടി വരാൻ ഒരു സ്ഥലവുമില്ല, ഞങ്ങൾക്ക് അഭയം തേടാൻ ഒരു ഇടവുമില്ല. ലൈസ ലന ഇല്ല ഇലൈക ഫിറാറുന. ഓ ഹബീബായ തങ്ങളെ, ഞങ്ങൾക്ക് അവലംബമായി, ഓ ആശ്രയമായി ആരുമില്ല. എന്താ കാരണം? വഅൈന ഫിറാറു നാസി ഇല്ല ഇലർ റുസുലി. ജനങ്ങൾ അവരുടെ നബിയിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് ഓടി ചെല്ലേണ്ടത്? ഞങ്ങൾക്ക് തങ്ങളല്ലാതെ ആരുമില്ല. ഇതായിരുന്നു ബദറിൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ വീര്യം. എന്നാൽ ഹുനൈനിലേക്ക് വന്നപ്പോൾ അംഗബലം അധികരിച്ചു, ആയുധബലം അധികരിച്ചു, ഭൗതികമായ കാരണങ്ങളാൽ ഞങ്ങൾ ജയിക്കും എന്ന് വിചാരിച്ചു. ബാലറ്റ് കൊണ്ട് ഞങ്ങൾക്ക് ജയിക്കാമെന്ന് വിചാരിച്ചു, ഇലക്ഷനിൽ നേരിടാമെന്ന് വിചാരിച്ചു. ഇല്ല, ഈ സമുദായത്തിന്റെ വിജയം മുഴുവനും എവിടെയാണ് നിൽക്കുന്നത്? ശരിയായ ഈമാനിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബത്തങ്ങ് ചിന്തിച്ചിതറിപ്പോയി. ഉടനെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്ന് സ്വഹാബത്ത് പറയാണ്, യാ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങളെ, ഞങ്ങൾ മുന്നിട്ടിറങ്ങി സ്വഹാബത്ത് പറയുകയാണ്, അബു ഉമാമത്തുൽ ബാഹിലി എന്നവര് പറയുകയാണ്, ആ സൈന്യത്തിന്റെ അവസ്ഥ ഈ കല്ലുകളങ്ങ് ചെന്നപ്പോഴേക്ക് അവര് പിൻവാങ്ങാൻ തുടങ്ങി. അതാണ് ഇമാം ബൂസീരി തങ്ങൾ പറയുന്നത്, മുത്തുനബി തങ്ങളുടെ തിരുകരം കൊണ്ട് നന്മയുടെ സംസ്ഥാപനത്തിനു വേണ്ടി വലിച്ചെറിഞ്ഞ കല്ലുകളുണ്ട്. അത് പതിച്ചപ്പോഴേക്ക് അവരുടെ വീര്യം മുഴുവനും കെട്ടുപോയതുപോലെ മുത്തുനബി തങ്ങൾ ജനിച്ച സമയത്ത് ഉൽക്ക വർഷമുണ്ടായതിനാൽ പിശാചുക്കള് പിന്തിരിഞ്ഞോടിപ്പോയി. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് മുന്നോട്ട് വന്ന കല്ലുകളുടെ അത്ഭുതമാണ്. ഇത് പറഞ്ഞു നിർത്തുന്നില്ല ഇമാം ബുസൈരി തങ്ങൾ. ഇവിടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ഈ ഉമ്മത്തിന്റെ മുഴുവൻ വിജയങ്ങളുടെയും നിദാനം എപ്പോഴാണോ നമ്മൾ ഈമാനിലേക്ക് മടങ്ങിയത് അപ്പോഴെല്ലാം ഈ ഉമ്മത്ത് ജയിച്ചിട്ടുണ്ട്. എപ്പോഴെല്ലാം നമ്മളെ ഭൗതികതയിലേക്ക് മടങ്ങിയോ അപ്പോഴെല്ലാം നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്. പേർഷ്യ കീഴടക്കുന്ന സമയത്ത് മഹാന്മാരായ സ്വഹാബത്തടക്കം എല്ലാവരും ആനന്ദത്തിലാണ്. കാരണം പേർഷ്യ ഇങ്ങനെ കീഴടങ്ങല്ലേ, അബൂദർ ഗിഫാരി തങ്ങൾ കരയുകയാണ്. യാ അബാദർ, എന്തിനാണ് അവിടെ നിന്ന് കരയുന്നത്? എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോ ഉടനെ അബൂദർ ഗിഫാരി തങ്ങൾ പറഞ്ഞു, നമ്മൾ ഇന്ന് ജയിച്ചടക്കിയിട്ട് ഈ രാജ്യത്തേക്ക് വരാനുള്ള കാരണം
അവർ ഭൗതികതയിൽ വീണുപോയതിന്റെ പേരിലാണ്. ഭൗതികതയിൽ വീണുപോയ ഒരു ജനതയെ നിഷ്പ്രയാസം നമ്മൾ ഇതാ ജയിച്ചടക്കിയിരിക്കുന്നു. ഞാൻ ആലോചിച്ച് വേദനിക്കുന്നത്, ഇനി നമ്മുടെ കൗമ ഭൗതികതയിലേക്ക് വീഴുമ്പോൾ അടുത്ത ഒരു ജനത വന്ന് നമ്മുടെ കൗമിനെ പരാജയപ്പെടുത്തുമല്ലോ. അതാണ് ഞാൻ ആലോചിച്ച് കരയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായാവോ? ഈമാനം കൊണ്ടുവന്ന് നമ്മളെ അള്ളാഹു ജയിപ്പിച്ചു. നാളെ നമ്മുടെ മക്കൾക്ക് പണം കിട്ടിയിട്ട് അള്ളാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മറക്കുമ്പോൾ അവരെ മറ്റൊരു ജനത വന്ന് പരാജയപ്പെടുത്തും. അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് അബൂദർ ഗിഫാരി തങ്ങൾ. ഇന്നത്തെ സമുദായത്തിന്റെ അവസ്ഥ എന്താ? ഭൗതികമായ പ്രമത്തതയിൽ മതത്തെ മുഴുവനും നമ്മൾ മാറ്റിവെക്കുകയാണ്. അള്ളാഹും റസൂലും നമ്മുടെ അജണ്ടയല്ല. നമ്മുടെ എല്ലാം ഭൗതികമായ താല്പര്യങ്ങളിലേക്ക് നമ്മൾ വീണുപോകുന്നു. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഈ ഉമ്മത്ത് ഇന്ന് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നത്. ഈ ഉമ്മത്ത് ലോകത്ത് മുഴുവനും പ്രതിസന്ധി നേരിടാനുള്ള കാരണം എന്താണ്? ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ അനുയായികളാണെന്ന പ്രൗഢി നമ്മളെ പറയുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ അനുയായികളാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഭൗതികതയിലേക്ക് വീണുപോയി ആത്മീയതയെ മറന്നപ്പോൾ അല്ലാഹു തആല നമ്മളെ പരീക്ഷിക്കുകയാണ്. ഏതുപോലെ പുഴുങ്ങി തളികയിൽ വെച്ച മാംസം ആളുകൾ പറിച്ചെടുക്കുന്നത് പോലെ മുസ്ലിമീങ്ങളെ ലോകത്തിന്റെ പല ഭാഗത്തും ആളുകൾ നേരിടുകയാണ്. ഖിയാമത്തു നാളാവുമ്പോ അങ്ങനെയാ. നല്ല മന്തിയും കബ്സയൊക്കെ റെഡിയാക്കി അതിന്റെ മേലെ ആടിനെ ഒന്നാകെ പുഴുങ്ങിക്കൊണ്ടുവെക്കും. ഒരാൾ ഇവിടുന്ന് കാല് പിടിച്ചെടുത്തു, ഒരാൾ അടുത്ത കാല് പിടിച്ചെടുത്തു, ഒരാള് മുതുകത്തെ മാംസം പറിച്ചെടുത്തു. അങ്ങനെ ആളുകൾ തളികയിൽ നിന്ന് മാംസം പറിച്ച് കഴിക്കുന്നത് പോലെ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ ഈ ഉമ്മത്ത് നിന്ന് പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ മേൽ ദുനിയാവ് ഭരണം നടത്തിയിരിക്കുകയാണ്. നമ്മുടെ താല്പര്യങ്ങൾ മുഴുവനും താൽക്കാലിക താല്പര്യങ്ങളിലേക്ക് വന്നു. നമ്മുടെ ചിന്തകൾ മുഴുവനും സുഖലോലുപതയിലേക്ക് വന്നപ്പോൾ അല്ലാഹു തആല വെച്ചിട്ടുള്ള പരീക്ഷണമാണ്. മഹാനായ ഇമാം ബുസൈരി തങ്ങൾ തുടരുകയാണ്. നബദം ബിഹി ബഅദ തസ്ബീഹിം ബി ബത്നിഹി മാ നബദൽ മുസബ്ബിഹി മിൻ അഹ്ഷാഇ മുൽതഖിമീ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് തെറിച്ചുപോയ കല്ലുകൾ, അത് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്ന കല്ലുകളാണ്. തസ്ബീഹ് ചൊല്ലുന്ന അവസ്ഥയിൽ തെറിച്ചുപോയ കല്ലുകൾ, അതിന്റെ ഊർജം നോക്കണം. ഏതുപോലെ മത്സ്യത്തിന്റെ വയറ്റിൽ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം കുടുങ്ങിയപ്പോൾ മഹാനവറുകൾ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനദ്-ളാലിമീൻ, ആ തസ്ബീഹ് ചൊല്ലിയ കാരണത്താലാണ് തിമിംഗലം മഹാനവറുകളെ കരയിലേക്ക് എത്തിച്ചു തന്നത്. യൂനുസ് നബി അലൈഹിസ്സലാം തിമിംഗലത്തിന്റെ വയറ്റിൽ കഴിഞ്ഞു. വീണ്ടും ആ തിമിംഗലം പുറത്തേക്ക് മഹാനവറുകളെ വിടാനുള്ള കാരണം, അതിന്റെ ഉള്ളിൽ കുടുങ്ങിയ നേരത്ത് ബഹുമാനപ്പെട്ടവർ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു. ആ തസ്ബീഹ് ചൊല്ലിയ യൂനുസ് നബി അലൈഹിസ്സലാമിനെ സുരക്ഷിതമായി പുറത്തേക്ക് വിട്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവെള്ളയിൽ നിന്ന് തസ്ബീഹ് ചൊല്ലിയ ചരൽക്കല്ലുകളാണ് പുറത്തേക്ക് തെറിച്ചു വന്നത്. സാധാരണ ഒരു ഏറല്ല, അല്ലാഹുവിൽ തസ്ബീഹ് ചൊല്ലുന്ന കല്ലുകളുടെ ഏറാണ്. അതാ ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ പല മഹാന്മാരും ഉദ്ധരിക്കുന്നത് കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ തസ്ബീഹ് കേൾക്കുന്നു. എവിടെന്നാണ് നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവെള്ളയിലിരിക്കുന്ന ചരൽക്കല്ലുകളാണ്. അത് സുദ്ദീഖുല്ലക്ബർ തങ്ങളുടെ കയ്യിൽ കൊടുത്തു. അപ്പോഴും തസ്ബീഹ് ചൊല്ലി. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കയ്യിലും കൊടുത്തു. അപ്പോഴും തസ്ബീഹ് ചൊല്ലി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കയ്യിലും കൊടുത്തു, തസ്ബീഹ് ചൊല്ലി. ഈ മഹാന്മാരുടെ എല്ലാം കയ്യിലിരുന്നുകൊണ്ട് തസ്ബീഹ് ചൊല്ലുകയാണ്. വസബ്ബഹൽ ഹസാ,
ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നു. ആ തസ്ബീഹ് ചൊല്ലുന്ന കല്ലുകളെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എറിഞ്ഞത്. ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രമാണങ്ങളിലേക്ക് അടുത്ത വരികളിൽ വരുന്നുണ്ട്. തസ്ബീഹ് ചൊല്ലി എന്നത് രേഖപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നുകൊണ്ട് കല്ലുകൾ സുബ്ഹാനല്ലാഹ് ചൊല്ലിയാണ് ലോകത്തുള്ള എല്ലാ വസ്തുക്കളും തസ്ബീഹ് ചെയ്യുന്നുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും തസ്ബീഹ് ചെയ്യുന്നു. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, തസ്ബീഹ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഖബറിന്റെ മേലെ എന്തിനാണ് ഒരു പച്ച കൊമ്പ് കൊണ്ടുവന്ന് ഒരാൾ മറമാടപ്പെട്ടാൽ ആ ഖബറിന്റെ മേലെ നമ്മൾ ഒരു ചെടി കുത്തുന്നു, എന്തിനാണ്? ഖബറിനെ അടയാളം വെക്കാനല്ല. ആ കൊള്ളിക്കഷ്ണം അല്ലെങ്കിൽ ആ മരക്കൊമ്പ് തസ്ബീഹ് ചെയ്യും. ആ തസ്ബീഹ് കൊണ്ട് ഖബറാളിക്ക് ഗുണം കിട്ടും. അതിനു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു യാത്രയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴുണ്ട് രണ്ട് ഖബറാളികൾ, അവരുടെ ഖബറിലെ പ്രയാസം മുത്തുനബി നിങ്ങൾ അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഓ സ്വഹാബ, ഈ രണ്ട് ഖബറിലെയും ആളുകൾ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. അവരുടെ ദൃഷ്ടിയിൽ അവര് വൻകുറ്റം ചെയ്തവരല്ല. ഒരാളെന്താ ചെയ്തത്? ഇവിടെ കേൾക്കുന്നത് അവിടെ പറഞ്ഞിട്ട് പിത്തനുണ്ടാകും. ഇപ്പൊ ഏഷണിയും പരദൂഷണവും ഒക്കെ അന്താരാഷ്ട്ര ലൈസൻസ് ഒരുമിച്ചാ കൊടുക്കുന്നത്, വാട്സപ്പ് വന്നതോടുകൂടി. മുമ്പൊക്കെ മൂന്നാലാളുകളിലേക്ക് എത്തുള്ളൂ, ഇപ്പൊ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഒരുമിച്ചാണ് ഏഷണിയും പരദൂഷണവും ഒക്കെ എത്തുന്നത്. അതുകൊണ്ട് അതിന്റെ ശിക്ഷയുടെ കാഠിന്യം അതുപോലെ ഉണ്ടാവും. ഒരു വാർത്ത കിട്ടിയാൽ അതിന്റെ വസ്തുത അറിയാതെ പ്രചരിപ്പിക്കുക, ഒരാളുടെ രഹസ്യത്തിലേക്ക് തുരന്നു കയറുക, അനാവശ്യമായ ചർച്ചകളിൽ കടന്നു വരിക. ഉമ്മബങ്ങന്മാരെ അറിയണം. ഏത് പൊതുമാധ്യമത്തിലൂടെയാണെങ്കിലും ഏത് സ്വകാര്യ മീഡിയയിലൂടെയാണെങ്കിലും മറ്റുള്ള ആളുകളെ കുറിച്ച് ദൂഷണം പറയാൻ പാടില്ല. ഒരാളിൽ നിന്ന് കേട്ടത് മറ്റൊരാളിലേക്ക് എത്തിച്ച് രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടാക്കാൻ പാടില്ല. ഇപ്പോഴോ ആരെയും ഫോൺ ചെയ്യാൻ പറ്റാത്ത കാലം, എല്ലാ ഫോണും റെക്കോർഡ് ചെയ്യുന്നു. എന്തിനാണ്? അവസരം കിട്ടുമ്പോൾ അടുത്ത ആൾക്ക് ഷെയർ ചെയ്തു. ഏതോ ഭാഗത്തെ കമ്മ്യൂണിക്കേഷനുകൾ മുഴുവനും അടർത്തിയും അല്ലാതെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുകയാണ്. എന്തെല്ലാം വൃത്തികെട്ട വാഗ്വാദങ്ങളാണ് പൊതുമാധ്യമങ്ങളിലൂടെ നടക്കുന്നത്, ഏതെല്ലാം ദുരന്തജനകമായ ചർച്ചകൾ വ്യക്തികൾ, കുടുംബങ്ങൾ, രാഷ്ട്രങ്ങളെല്ലാം തമ്മിൽ തല്ലാൻ കാരണമാകുന്ന ചർച്ചകൾ ഇന്ന് പൊതുമാധ്യമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഇയാൾ ഖബറിൽ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം, കാന യംഷീ ബിൻ നമീമ, നമീമത്തെ ഏഷണിക്കാരനായിരുന്നു. വസ്തുത അറിയാതെ ആളുകളുടെ ഇടയിൽ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന ആളായിരുന്നു. താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ എന്തും ചെയ്യും. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ടാമത്തെ ആളോ, അയാൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ശുചീകരണത്തിൽ ശ്രദ്ധ കുറഞ്ഞ ആളാണ്. ചെറുപ്പക്കാരെ അറിയണം, നമ്മൾ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധി വരുത്തുന്ന നേരത്ത് അത് പൂർണമായും വാർന്നുപോയെന്ന് ഉറപ്പിക്കാതെ നമ്മൾ ശുചീകരണം നടത്തിയാൽ പൂർണമായി ശുദ്ധി വരില്ല. ഇങ്ങനെയുള്ള രണ്ടാളുകൾ അതാ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടലാണ്, ഒരു ഈത്തപ്പനയുടെ മട്ടൽ പച്ച മടൽ എടുത്ത് കീറി രണ്ട് ഖബറിന്റെയും മേലെ ഓരോ കീറ് മടൽ വെക്കുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാണ്?
അതേ ഈ പച്ചമടലിന്റെ പച്ചപ്പ് നിലനിൽക്കുന്നിടത്തോളം ഇത് തസ്ബീഹ് ചെയ്യും. ആ തസ്ബീഹ് കൊണ്ട് ഈ ഖബറാളിക്ക് ഗുണം കിട്ടാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ജീവനുള്ള ഒരു മനുഷ്യൻ ഖബറിങ്ങരിടുന്ന് ഖുർആൻ ഓതിയാൽ ഖബറാളിക്കതുകൊണ്ട് ഗുണം കിട്ടില്ലെന്ന് പറയുന്നത് എത്രമാത്രം അസംബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. അതേ ഹബീബായ തങ്ങള് അവിടുത്തെ തിരുകരങ്ങളിൽ നിന്നുകൊണ്ട് ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നു. യൂനസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ പള്ളയിൽ ഇരുന്നുകൊണ്ട് തസ്ബീഹ് ചൊല്ലി, എന്നിട്ട് പുറത്തേക്ക് വന്നതുപോലെ തിരുകരങ്ങളിൽ നിന്ന് തസ്ബീഹ് ചൊല്ലിയ ചരൽക്കല്ലുകൾ സമൂഹത്തിൽ എതിരാളികളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അത് വലിയ രൂക്ഷമായ പ്രതിയോഗമായി കടന്നു ചെന്നു. അതിൻ്റെയും നേതാവാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുങ്ങൾ അന്ന് വരുമ്പോൾ തറസ് ജാനേ ദിക്ര ഷഫാഅത്ത് കീജിയേ, നാറ് സേ ബജനേ കേ സൂറത്ത് കീജിയേ, ഉൻകെ നഖ്ഷേ പാപ്പ ഗീറത്ത് കീജിയേ, ആങ്ക് സേ ചുപ്പ് കർദിയാറത്ത് കീജിയേ, ഉൻകെ ഹുസ്നേ ബാമിലാഹത്ത് പർനിസാർ, ഉൻകെ ഹുസ്നേ ബാമിലാഹത്ത് പർനിസാർ, ശേറയേ ജാ കീ ഹലാവത്ത് കീജിയേ, ഉൻകെ ദർ പേ ജൈസേ ഹോ മിട്ട് ജായിയേ, ഉൻകെ ദർ പേ ജൈസേ ഹോ മിട്ട് ജായിയേ, നാത്തു വാഹനോ കുച്ചു തൊ ഹിമ്മത്ത് ചാഹിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളിലേക്ക് നിങ്ങൾ ബന്ധപ്പെട്ട് നിന്നോളൂ. അവിടുത്തെ മഹനീയമായ വ്യക്തിവിശേഷത്തോടു നിങ്ങൾ ചേർന്നു നിന്നോളൂ. എന്നാൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള ഏറ്റവും വലിയ വഴി ആരാണ്? റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറയുമ്പോൾ അവിടുത്തെ ഓരോ വിശേഷണങ്ങൾ എണ്ണി കല്ല് തസ്ബീഹ് ചൊല്ലിയ കാര്യം പറയുമ്പോൾ ഇമാം ബൂസീരി തങ്ങൾ അവിടുത്തെ പ്രണയത്തിൻ്റെ കവിതകൾ പുതിയ ഒരു മേഖലയിലേക്ക് തിരിയുകയാണ്. ഇതുവരെ പറഞ്ഞു വന്നത് ജന്മസമയത്തും ജന്മദേശത്തും ജന്മകാലത്തും ഉണ്ടായ അത്ഭുതങ്ങളും അതിൻ്റെ അനുബന്ധങ്ങളുമാണ്. എന്നാൽ ഇനി ഇമാം ബൂസീരി തങ്ങൾ 72-ാമത്തെ വരിയിലൂടെ മറ്റൊരു ഏരിയയിലേക്ക് മാറുകയാണ്. അതെന്താണ്? മുഅ്ജിസാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളിലേക്ക്, അത്ഭുത സംഭവങ്ങളിലേക്ക്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരിൽ നിന്നുണ്ടാകുന്ന അത്ഭുത സംഭവങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയാ. കറാമത്ത് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അത്ഭുത സംഭവങ്ങളാണ്. അംറുൻ യളഹറു ബിഖിലാഫിൽ ആദതി അലാ യദി മുദ്ദഇൻ നബുവ ഇൻദ തഹദ്ദിൽ മുൻകിരീന അലാ വജ്ഹിൻ യുഅ്ജിസുൽ മുൻകിരീന അലൽ ഇതിയാനി ബിമിസ്ലി. ബഹുമാനപ്പെട്ട സയ്യിദുദ്ദീൻ തസ്താസാനി റളിയല്ലാഹു അൻഹു പറയാ, മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അംറുൻ യളഹറു ബിഖിലാഫിൽ ആദ, സാധാരണയ്ക്ക് വിരുദ്ധമായി പ്രകടമാകുന്ന കാര്യങ്ങളാണ്. ആരിൽ നിന്ന്? പല ആളുകളിൽ നിന്നും ആശ്ചര്യങ്ങൾ ഉണ്ടാകാം, അത്ഭുതങ്ങൾ ഉണ്ടാകാം. ജ്യോത്സ്യന്മാരിൽ നിന്ന് വരാം, സ്വാമികളിൽ നിന്ന് വരാം, പുരോഹിതന്മാരിൽ നിന്ന് വരാം, കണക്കന്മാരിൽ നിന്ന് വരാം, കവടി നിരത്തുന്നവരിൽ നിന്ന് വരാം, മജീഷ്യന്മാരിൽ നിന്ന് വരാം. അതെല്ലാം മുഅ്ജിസത്തല്ല. എന്നാൽ ആരിൽ നിന്ന് വരുന്ന അസാധാരണ സംഭവമാണ് അലായതി മുദ്ദഇൻ നബുവ, നബിയിൽ നിന്ന് വരുന്ന അത്ഭുത സംഭവങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയാ. എപ്പോൾ? ഇൻദ തഹദ്ദിൽ മുൻകിരീന അലാ മുൻകിരീൻ, നിഷേധികളായ ആളുകൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ അവർക്ക് മറുപടിയായി വരുന്ന അത്ഭുത സംഭവം. എതിരാളികളായ ആളുകൾക്ക് സമാനമായത് ഒരിക്കലും ഹാജരാക്കാൻ പറ്റില്ല.
ആ വിധത്തിൽ മഹാന്മാരായ അമ്പിയാക്കന്മാരിൽ നിന്ന് ഉണ്ടാകുന്ന അത്ഭുത സംഭവങ്ങളാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അൽ മുറാദു ബി ഖൗലിഹിം ഫിൽ മുഅ്ജിസത്തി ലാ ബുദ്ദ മിൻ ഇഖ്തിറാനിഹി ബിത്തഹദ്ദി, വെല്ലുവിളിയുടെ മുമ്പിൽ വരുന്ന അത്ഭുത സംഭവം എന്നിടത്തൊരു വിശദീകരണമുണ്ട്. അതെന്താണ്? അൽ ഇഖ്റാനു ബിൽ ഖുവ്വത്തി അവിൽ ഫിഇലി, നേരിട്ടുള്ള വെല്ലുവിളിയാകാം അല്ലെങ്കിൽ തത്വത്തിലുള്ള വെല്ലുവിളിയാകാം. തത്വത്തിലുള്ള വെല്ലുവിളിയാകാം. യുക്തിവാദികൾ ഇന്നിവിടെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്, നിഷേധികളായ ആളുകൾ പണ്ട് വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം ഉണ്ടാകുന്ന അസാധാരണ സംഭവങ്ങൾ അത് മുഅ്ജിസത്താണ്. വലാ ശക്ക അന്ന കുല്ലമാ വഖഅ മിൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദ നബുവത്തി മഖറൂനും ബിത്തഹദ്ദി, മുത്തുനബി തങ്ങൾ നബുവത്ത് പ്രഖ്യാപിച്ച ശേഷം അവിടെ നിന്നുണ്ടായിട്ടുള്ള മുഴുവൻ അത്ഭുതങ്ങളും അത് മുഅ്ജിസത്തുകളാണ്. അതിനൊരുപാട് വിശദീകരണം അയ്യമ്മത്ത് എഴുതുന്നുണ്ട്. ലിഅന്ന ഖറാനി ഖറായിന അഹ്വാലി വഅഫ്ആലി നാതിഖതു ബിദഅവാഹു നബുവ വതഹദ്ദിഹി ലിൽമുഖാലിഫീന വഇദ്ഹാരി മാ യുഖ്മിഉഹും വയുഹദ്ദിഹിം فكان كل ما ظهر منه يسمى آيات ومعجزات. അമ്പിയാക്കന്മാരിൽ നിന്നുണ്ടാകുന്ന അത്ഭുത സംഭവങ്ങൾ മുഴുവനും അത് മുഅ്ജിസത്തുകളാണ്. ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന മുഴുവൻ അത്ഭുത കാര്യങ്ങളും വഅസ്ബിത ലിൽ ഔലിയൽ കറാമ ഫമൻ നഫാഹ ഇംബിദൻ കലാമ. ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങൾ അത് കറാമത്താണ്. ഒരു സ്വാമിജിയിൽ നിന്നുണ്ടാകുന്ന അത്ഭുതം അത് കറാമത്തല്ല. ഒരു വ്യാജ കണക്കനിൽ നിന്നുണ്ടാകുന്ന, ഒരു കണക്ക് നോക്കുന്ന ആളിൽ നിന്നുണ്ടാകുന്ന അത്ഭുതം അത് കറാമത്തല്ല. ഒരു മജീഷ്യനിൽ നിന്നുണ്ടാകുന്ന അത്ഭുതം അത് കറാമത്തല്ല. അതുകൊണ്ട് അത്ഭുതം പ്രകടമായതിൻ്റെ പേരിൽ ഒരാളെ വലിയെന്ന് വിളിക്കാനോ, അവിശ്വാസികളായ ആളുകളിൽ നിന്ന് അത്ഭുതം ഉണ്ടായതിൻ്റെ പേരിൽ അവരെ വലിയനോട് തുലനം ചെയ്ത് പറയാനോ ഏതെങ്കിലും ഒരു മാനദണ്ഡമോ സ്വഭാവമോ മുന്നിൽ വെച്ച് സത്യവിശ്വാസികളല്ലാത്ത ബഹുദൈവ വിശ്വാസികളായ ആളുകളുടെ മഹത്വം പറയുമ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേർത്ത് പറയാനോ ഒരു നിലയ്ക്കും പാടുള്ളതല്ല. ഒരു ബഹുദൈവ വിശ്വാസിയുടെ ഒരു ഗുണം നമ്മൾ കണ്ടു. ആ വിശേഷം പറയുമ്പോൾ ഇതുപോലെ ആയിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ ന്യായമില്ല, പ്രയോഗം ശരിയല്ല. ഒരു സ്വാമിയിൽ നിന്നൊരു അത്ഭുത സംഭവം ഉണ്ടായി, അവരുടെ ഭാഷയിൽ എന്തോ ആവട്ടെ, അവരുടെ വിശ്വാസത്തിൽ നാം ഇടപെടാൻ പാടില്ല. എന്നാൽ ഇത് വലിയന്റെ കറാമത്ത് പോലെ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അടിസ്ഥാനപരമായ തൗഹീദിന് വിരുദ്ധമായി നിലകൊള്ളുന്ന ആളുകളെ പ്രകീർത്തിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ മാനുഷികമായ ഗുണങ്ങളിൽ ചിലപ്പോൾ അവരുടെ നന്മകൾ പറയാം, പക്ഷേ വിശ്വാസപരമായ കാര്യങ്ങളിൽ തുലനം ചെയ്തു പറയാൻ ന്യായം ഇല്ല. മതപരമായത് അന്യായമാണ്. സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഏറ്റവും വലുത് അടിസ്ഥാനപരമായ തൗഹീദാണ്. ഫമാദാ ബഅദൽ ഹഖ് ഇല്ലല്ലാല്, തൗഹീദിനെതിരെയുള്ളതെല്ലാം വിശ്വാസപരമായി നമ്മുടെ ഭാഷയിൽ അസംബന്ധമാണ്. ഓരോ മതക്കാർക്കും അവരവരുടെ വിശ്വാസം ഉണ്ടാകാം, അവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള ആചാരങ്ങൾ ഉണ്ടാകാം, ആരാധനാമുറകൾ ഉണ്ടാകാം. അതവർക്ക് അനുശാസിക്കുന്നതിന് സ്വാതന്ത്ര്യമുള്ള രാജ്യമാണിത്. മറ്റു മതക്കാരെ ശല്യപ്പെടുത്താൻ ഇസ്ലാം പഠിപ്പിക്കണില്ല, അവരുടെ ആരാധനകളെ ശല്യപ്പെടുത്താൻ ഇസ്ലാം പഠിപ്പിക്കണില്ല, അവരുടെ കയ്യേറാൻ ഇസ്ലാം പഠിപ്പിക്കണില്ല. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ തനിമയും മഹത്വവും നൂറുക്ക് നൂറ് ഭദ്രമായി പരിപാലിക്കപ്പെടണം. ഇത് വിശ്വാസികൾക്ക് നിർബന്ധമാണ്.
ഇത് വിശ്വാസികൾക്ക് നിർബന്ധമാണ്. എല്ലാ മതക്കാരായ ആളുകളും നന്മകൾ ആഗ്രഹിക്കുന്നവർ, സമാധാനം ആഗ്രഹിക്കുന്നവർ പൊതുവെ സ്തുതി അർഹിക്കുന്നവരാണ്. എന്നാൽ അതുകൊണ്ട് എല്ലാ മതവും ഒന്നാകില്ല, എല്ലാ മതത്തിന്റെയും വിശ്വാസം ഒന്നാകില്ല, എല്ലാ മതത്തിന്റെയും അടിസ്ഥാനം ഒന്നാകില്ല. അടിസ്ഥാനപരമായി മുഅ്മിനീങ്ങളുടെ വിശ്വാസവും ഐഡന്റിറ്റിയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അല്ലാഹു അല്ലാതെ ആരും ഇല്ല. ഒരു വിശ്വാസിക്ക് എപ്പോഴാണ് മനസ്സമാധാനം ഉണ്ടാകുന്നത്? അലാ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുമ്പോൾ മനസ്സമാധാനം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യണം. ഒരാളുടെ ഏറ്റവും വലിയ റോൾ മോഡൽ ആരാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാവിന്റെ മഹത്വമുണ്ട്, മാതാവിനെ മാതാവ് എന്ന നിലയിൽ ആദരിക്കണം. പക്ഷേ മാതാവ് ബഹുദൈവ വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസത്തിൽ മാതാവിനോട് യോജിക്കാൻ പാടില്ല. സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, മാതാവിനോട് കാരുണ്യം ചെയ്യണം. പക്ഷേ മാതാവ് ബഹുദൈവ വിശ്വാസത്തിലേക്ക് വലിച്ചാൽ അതിൽ വിധേയപ്പെടേണ്ടതില്ല. ഇതൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്, വിശദീകരിക്കേണ്ടതില്ല. അപ്പോൾ മഹാന്മാരായ അമ്പിയാക്കളിൽ നിന്നുണ്ടാകുന്ന അത്ഭുത സംഭവങ്ങളാണ് മുഅ്ജിസാത്തുകൾ എന്ന് പറയുന്നത്. ആ മുഅ്ജിസാത്തുകളുടെ അധ്യായത്തിലേക്കാണ് ഇമാം ബുസൈരി തങ്ങൾ നമ്മളെ ഇനി വിളിക്കുന്നത്. എന്തേ ജാഅത്തിൽ ദഅവതിഹിൽ അസ്ജാറു ശാസാജിദതൻ تمشي إليه على ساق بلا قدمي مولاي كأنما سطرت سطرا لما كتبت فروعها من بديع الخط في اللقم مولاي صل وسلم للخلق كلهم جاءت لدعوته الأشجار. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചപ്പോൾ മരങ്ങൾ വന്നു. സാജിദത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുജൂദ് ചെയ്തുകൊണ്ട് തംഷി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമീ, പാദങ്ങളില്ലാതെ കാലുകളോടെ അവർ നടന്നു വന്നു. അഥവാ അതിൻ്റെ മുരടില്ലാതെ തണ്ടത്തടിയോടുകൂടി ആ മരങ്ങൾ നടന്നു വന്നു. ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് കടന്നു വരികയാണ്. അതിനൊരുപാട് ഉദാഹരണങ്ങൾ മഹാന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്നല്ലേ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഓ നബിയേ, ഈമാനിനുള്ള പ്രമാണം ചോദിക്കുകയാണ്. ഹൽമിൻ ഷാഹിദിൻ, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ലെന്നും തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്നതിനും ഉള്ള വല്ല തെളിവും തരാൻ പറ്റുമോ എന്ന് നബി തങ്ങളോട് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, ഹാദിഹി ശജറ, ഈ മരം തന്നെ അതിനുള്ള തെളിവാണ്. മരത്തെ വിളിച്ചു, താഴ്വരയിലുള്ള മരത്തെയാണ് മുത്ത് നബി തങ്ങൾ വിളിച്ചത്. അപ്പോൾ മരം മുന്നോട്ട് വരികയാണ്. ആ മരം മുത്തുനബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് മൂന്ന് പ്രാവശ്യം കലിമ ചൊല്ലി. അതാ ആ മരം അതിൻ്റെ മുരടിലേക്ക് തന്നെ മടങ്ങിപ്പോയി.
മൂന്ന് പ്രാവശ്യം കെളിമ ചൊല്ലിയിട്ട് മടങ്ങിപ്പോയി. മറ്റൊരു നിവേദനത്തിൽ കാണാം, ഈ ഈമാൻ ശരിയാണെന്നതിനുള്ള തെളിവെന്താണ്? ഹബീബായ തങ്ങൾ പറഞ്ഞു, ആ മരത്തോട് പറയൂ, ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ. റസൂലുള്ളാഹി യദുഊക, മുത്തുനബി തങ്ങൾ വിളിക്കുന്നുണ്ട്, വരാൻ പറയണേ. ഫമാലത്തി അൻ യമീനിഹാ വശിമാലിഹാ വമിൻ ബൈനി യദൈഹാ വമിൻ ഖൽഫിഹാ, അതിങ്ങനെ ആടിയും കുഴഞ്ഞും എല്ലാം വരികയാണ്. ഫതഖത്തഅത് ഉറൂഖഹാ ഉറൂഖഹാ സുമ്മ ജാഅത് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹത്താ വഖഫത് ബൈന യദൈ, മരം വന്ന് മുത്തുനബി തങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ റസൂലേ അവിടുത്തേക്ക് സലാം. മരം വന്ന് സലാം പറയുകയാണ് മുത്തുനബി തങ്ങൾക്ക്. അപ്പോഴാണ് അഅ്റാബി പറഞ്ഞു, ഓ നബിയേ, ഇതതിൻ്റെ മൂട്ടിലേക്ക് അതിൻ്റെ മുരടിലേക്ക് തന്നെ മടങ്ങിപ്പോകാനൊന്ന് പറയണം. അതിനോടൊന്ന് മടങ്ങിപ്പോകാൻ പറഞ്ഞ് ഫറജഅത്ത്, അപ്പോൾ ആ മരം മടങ്ങിപ്പോയി. ഉടനെ ഈ മനുഷ്യൻ അഅ്റാബി ചോദിക്കുകയാണ്, സമ്മതം തരണേ നബിയേ, ഞാൻ അവിടുത്തേക്കൊന്ന് സുജൂദ് ചെയ്തോട്ടെ. സംഘാടകർ വരുമ്പോ നല്ല സംഭാവനകൾ കൊടുക്കണം, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഅ്റാബി പറയാണ്, തങ്ങൾക്ക് ഞാൻ ഒന്ന് സുജൂദ് ചെയ്തോട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖാല ലൗ കുന്തു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദൻ, ആർക്കെങ്കിലും ഒരാൾക്ക് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നെങ്കിൽ, ല അമർത്തുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, സ്ത്രീയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിച്ചേനെ, സ്ത്രീയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിച്ചേനെ. ഇത് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യമാണ് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത്. അല്ലാതെ ഒരു പുരുഷ മേധാവിത്വം അതല്ല. ഉമ്മമാർ സഹോദരിമാർ ഭർത്താക്കന്മാരോട് നന്ദിയുള്ളവരാകണം, അതിലേക്കുള്ള സൂചനയാണ്. എത്രമാത്രം ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്താലും അവസാനം ഇന്നേ വരെ എനിക്ക് ഒരു ഗുണവും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന നന്ദി കെട്ടവരായി ഭാര്യമാർ മാറാൻ പാടില്ല. എപ്പോഴും അല്ലാഹു തരുന്ന നിഅമത്തുകൾക്ക് നന്ദിയുള്ളവരാകണം. അല്ലാഹു തആല ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് നല്ല ഒരു ഭർത്താവ്. ആ ഭർത്താവിനോട് നന്ദി വേണം. സ്ത്രീകൾ പെട്ടെന്ന് ആവേശത്തിൽ ഇടപെടുന്ന ആളുകളാണ്. അതുകൊണ്ട് പ്രകീർത്തിക്കുമ്പോഴും ആദ്യം കൂടുതൽ പറയും, നിഷേധിക്കുമ്പോഴും ആദ്യം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ സ്വഭാവ വിശേഷണങ്ങളെ പ്രത്യേകം തന്നെ പഠിപ്പിച്ച് അവർക്ക് കരുണയോടെ പാഠങ്ങൾ പറഞ്ഞു കൊടുത്തു. മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലൗ കുന്തു ആമിറൻ അഹദൻ അയ് യസ്ജുദ ലി അഹദൻ, ആരെങ്കിലും ഒരാൾ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിച്ചിരുന്നെങ്കിൽ, ല അമർത്തുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, സ്ത്രീയോട് അവളുടെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചേനെ. പക്ഷേ സുജൂദിന്റെ ഒരു സമ്പ്രദായം ഇല്ല ഇവിടെ. സൃഷ്ടികൾ സൃഷ്ടികൾക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്ന നടപടി ഇവിടെ ഇല്ല. ഫഇദല്ലീ അൻ ഉഖബ്ബില യദൈക വരിജിലൈക, ഉടനെ ആ അഅ്റാബി അവിടുന്ന് പറയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ അവിടുന്ന് സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ശരിയാണ്, എന്നാൽ അവിടുത്തെ തിരുകരങ്ങളും തിരുപാദങ്ങളും ഞാനൊന്ന് ചുംബിച്ചോട്ടെ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അവിടുത്തെ തിരുകരങ്ങളും തിരുപാദങ്ങളും ഞാനൊന്ന് മുത്തം തന്നോട്ടെ. അങ്ങേ അറ്റത്തെ ഒരു സന്തോഷമാണ്, സ്നേഹപ്രകാശനമാണ്.
മാത്രമല്ല അവിടുത്തെ ഒരു മുഅ്ജിസത്തെ കണ്ട നേരമാണ്. ഈ സമയത്ത് എനിക്കൊരു സന്തോഷം അറിയിക്കാനാണ്. ഉടനെ അവിടുന്ന് പറഞ്ഞു, ഫഅദിന ലഹു, സമ്മതം കൊടുക്കുകയാണ്. അഅ്റാബി അവിടുന്ന് മുത്തം കൊടുക്കുന്നു. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാ മറ്റൊരു അഅ്റാബി വന്നിട്ട് ചോദിക്കുന്നു, ബിമഅരിഫു അന്നക റസൂലുള്ളാ, അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാണ്? അതേ കണ്ടില്ലേ, അറിയുമോ, ഈ കാണുന്ന മരത്തിന്റെ ചില്ല, മരത്തിൽ നിന്ന് ചില്ല ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ പറയാം, അതാണ് നിങ്ങൾക്ക് ഞാൻ സാക്ഷിയായി തരുന്നത്. മരത്തിൽ നിന്നതിന്റെ കൊമ്പ് ഇളകി വരികയാണ് മുത്തുനബി നിങ്ങളുടെ അടുക്കലേക്ക്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, മടങ്ങിപ്പോയി, ആ മരത്തിൽ തന്നെ ചേർന്നോളൂ. ഫാസലമൽ അഅ്റാബിയൂ, അഅ്റാബി ഇസ്ലാമിലേക്ക് വന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ നിങ്ങൾ മുത്തുനബി തങ്ങളെ വായിക്കാൻ ഒരുങ്ങുമ്പോൾ ഓറിയന്റലിസ്റ്റുകളുടെ രചനകൾ വായിക്കുന്നതിൽ അബദ്ധങ്ങൾ വരും. ആധുനികന്മാരായ ചില ആളുകളുടെ രചനകൾ വായിക്കുമ്പോൾ അബദ്ധങ്ങൾ വരും. കാരണം പുത്തൻവാദികളായ ആളുകൾ മുത്തുനബി തങ്ങളെ വായിക്കുമ്പോൾ അത്ഭുത സംഭവങ്ങളെ അവർ നിഷേധിക്കുന്നവരാണ്. ലോകത്തറിയപ്പെട്ട ഒരു പ്രവാചക പഠന ഗ്രന്ഥമാണ് ഹുസൈൻ ഹൈക്കലിന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളെ ഉൾക്കൊള്ളാത്ത ചരിത്രകാരനാണ്. അയാൾക്കത് മനസ്സിലായിട്ടില്ല. അതുപോലെ ഒരുപാട് ഓറിയന്റലിസ്റ്റുകളായ ആളുകൾ, അവർക്ക് വഹി എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അവർക്ക് നുബുവത്ത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അവർക്ക് റിസാലത്ത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അവർക്ക് വിപ്ലവനായകനായ ഒരു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമേ അറിയൂ. അതുകൊണ്ട് മുത്തുനബി തങ്ങളെ നമ്മളെല്ലാം വായിക്കണം. വായിക്കുമ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എഴുതിയത് വായിക്കണം, അല്ലെങ്കിൽ വായനകളിൽ അബദ്ധം വരും. അൽഹംദുലില്ലാഹ്, SSF സീറത്തുൻ നബി കോൺഫറൻസിൽ മുത്തുനബി തങ്ങളുടെ വായനയെ കുറിച്ചുള്ള ഒരു പ്രഭാഷണം നിങ്ങൾക്ക് ഓൺലൈനിൽ ലഭ്യമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള കുറച്ച് രചനകളെ അതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ആധുനികന്മാരായ പല ചരിത്രകാരന്മാരും യൂറോപ്യന്മാരെ, ഓറിയന്റലിസ്റ്റുകളെ, അങ്ങനെയുള്ള ആളുകളെ പിന്തുടർന്നുകൊണ്ടുള്ള രചനകൾ നടത്തിയിട്ടുണ്ട്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകൾ മനസ്സിലാകാത്തവരാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങളിലൂടെയാണ് മുത്തുനബി തങ്ങളെ വായിച്ചു പഠിക്കേണ്ടത്. വരട്ടെ, അഷ്ജാറു സാജിതതൻ തംശീ ഇലൈഹി അലാ സാഖിം ബിലാ ഖദമീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് മരങ്ങൾ നടന്നു വരികയാണ്. അവരുടെ പാദങ്ങളില്ലാതെ തണ്ടം കാലിൽ നടന്നു വരികയാണ്. ഈ മുഅ്ജിസാത്തുകൾ ലക മുഅ്ജിസാത്തുൻ അജസത് കുല്ലൽ വറാബ്, ലോകത്തിനൊക്കെയും ഒരു പര്യായമായത് കൊണ്ടുവരാൻ പറ്റാത്ത അത്ഭുതങ്ങൾ ലോകത്ത് അവതരിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ ലോകത്തെ മുഴുവനും സമുദ്രിച്ച നായകരാണ്. ആര് പഠിച്ചു നോക്കിയോ അവര് മുഴുവനും മുത്തുനബി തങ്ങളുടെ മുമ്പിൽ വിനീതരായി നിൽക്കുകയാണ്. USA പെൻസിൽവാനിയയിൽ 1907 ജനിച്ച് 97 മരണപ്പെട്ടു പോയ ജെയിംസ് എ മിഷണർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കുകയാണ്. മറ്റുള്ള മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിച്ചു പറഞ്ഞതുപോലെ വേറെ ഒരു മതത്തിന്റെ ആചാര്യനെയും മറ്റു മതക്കാർ വായിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തിട്ടില്ല.
ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഒരു പ്രത്യേകതയാണ്. ഹബീബായ തങ്ങളെ കുറിച്ചും അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രൈസ്തവർ മാത്രമല്ല, ബൗദ്ധര് മാത്രമല്ല, മതനിഷേധികളായ ആളുകൾ കൂടി മുത്തനബി തങ്ങളെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത് ആദ്യമായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദ ഇൻസ്പയേർഡ് മാൻ ഹു ഫൗണ്ടഡ് ഇസ്ലാം, അയാളുടെ ഭാഷയിൽ മതസ്ഥാപകനാണ്. നമ്മുടെ ഭാഷയിൽ മതസ്ഥാപകനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല. എന്നിട്ട് അദ്ദേഹം വായിച്ചിങ്ങനെ വരികയാണ്, മുത്തനബി തങ്ങളെ കുറിച്ച് പറയുന്നു, No other religion in history spread so rapidly as Islam. ഇസ്ലാമിനെ പോലെ ലോകത്ത് അതിവേഗം വളർന്ന വേറെ ഒരു മതവും ഇല്ല. The West was widely believed that the surge of religion was made possible by the swords. വാൾത്തലപ്പിലൂടെയാണ് മതം ലോകത്ത് പ്രചരിച്ചതെന്ന് യൂറോപ്പ് വിശ്വസിക്കുന്നു. എന്നാൽ But no modern scholar accept this idea. ആധുനിക ചരിത്രകാരന്മാർ അതിനെ അംഗീകരിക്കുന്നില്ല. And the Quran is expelled in the support of the freedom of conscience. സ്വതന്ത്രമായ അന്വേഷണങ്ങളുടെയും പഠനങ്ങളുടെയും സ്വാതന്ത്ര്യം കവാടം തുറന്നു തരികയാണ് ഖുർആൻ ചെയ്യുന്നത്. അല്ലാതെ ഖുർആൻ ബലാത്കാരമായി ആരോടൊന്നും പറയുന്നില്ല. സ്വതന്ത്രമായ ചിന്തകൾക്കും വിചാരങ്ങൾക്കുമുള്ള തിരി കൊളുത്തുകയാണ് ഖുർആൻ ചെയ്തിട്ടുള്ളത്. ലൈക്ക് ഓൾമോസ്റ്റ് എവരി മേജർ പ്രോഫറ്റ് ബിഫോർ ഹിം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫോർഡ് ഷൈ ഓഫ് സർവിംഗ് ആസ് ദി ട്രാൻസ്മിറ്റർ ഓഫ് ഗോഡ്സ് സോർഡ്, സെൻസിംഗ് ഹിസ് ഓൺ ഇനാഡിക്വസി, ബട്ട് ദി ഏഞ്ചൽ കമാൻഡഡ് റീഡ്. സോ ഫർ അസ് വി നോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാസ് അൺഎബിൾ ടു റീഡ് ഓർ റൈറ്റ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനം ഖുർആൻ സ്വീകരണം വായിക്കണമെന്ന് തുടങ്ങുന്നു എന്നിടത്ത് പറഞ്ഞ് ഇൻ ഓൾ തിങ്സ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാസ് പ്രൊഫൗണ്ട്ലി പ്രാക്ടിക്കൽ, എല്ലാ മേഖലയിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായോഗികമായ സംഹിതയെ അവതരിപ്പിച്ചവരാണ്. വെൻ ഹിസ് ബിലവഡ് സൺ ഇബ്രാഹിം ഡൈഡ്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം എന്ന പൊന്നുമോൻ വഫാത്തായപ്പോൾ അന്ന് ഗ്രഹണമുണ്ടായ കാലമാണ്. ആ ഗ്രഹണമുണ്ടായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എന്റെ മകൻ ഇബ്രാഹിം എന്ന മോൻ മരണപ്പെട്ടത് കൊണ്ടാണ് ഗ്രഹണമുണ്ടായതെന്ന് പറയാമായിരുന്നു. പക്ഷേ മുത്തനബി തങ്ങൾ പറഞ്ഞില്ല. വയനാട്ടിൽ എല്ലാവരും ഗ്രഹണം കാണാമെന്ന തീയതി കഴിഞ്ഞോ? കഴിഞ്ഞോ? എന്നായിരുന്നു? എന്നായിരുന്നു? 22-ഓ? ലോകത്തുള്ള സയന്റിസ്റ്റുകൾ പലരും ഇന്ന് നമ്മുടെ കേരളത്തിലെ വയനാട്ടിൽ വന്നു. എന്തിനാണ്? 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദീർഘനേരമുള്ള ഗ്രഹണം കാണാൻ. നാസയുടെ വ്യത്യസ്ത ശാസ്ത്രകാരന്മാർ കേരളത്തിലേക്ക് വരുന്നു ഗ്രഹണം കാണാൻ. ആ ഗ്രഹണം കാണാൻ വരുന്ന സമയത്തും മുത്തനബി തങ്ങളെ വായിക്കാനുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൻ ഇബ്രാഹിം എന്നവർ വഫാത്തായ അന്ന് ഗ്രഹണമുണ്ടായി. ആളുകൾ പറയാൻ തുടങ്ങി, പ്രവാചകരുടെ പുണ്യപ്രവാചകരുടെ മകൻ മരണപ്പെട്ടതിന്റെ അടയാളമാണിത്, വേണമെങ്കിൽ ഒരാൾക്കത് ചൂഷണം ചെയ്യാവുന്ന സാഹചര്യമാണ്. പക്ഷേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെട്ടിത്തുറന്ന യാഥാർത്ഥ്യം പറയുകയാണ്. അശംസു വൽ ഖമറു ആയതാനി മിൻ ആയാത്തില്ലാഹ്, ഓ ജനങ്ങളെ, അറിയണം, ചന്ദ്രനും സൂര്യനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നുള്ള രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. ലാ യൻഹസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി, അതൊരാൾ ജനിച്ചതുകൊണ്ടോ മരിച്ചതുകൊണ്ടോ ഗ്രഹണമുണ്ടാവുകയില്ല. ഇത് അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ഇത് ലോകത്തോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇനി വസ്തുതാപരമായ കാര്യങ്ങളെ അംഗീകരിക്കാത്ത ഒരാളായിരുന്നുവെങ്കിൽ ഈ ഗ്രഹണത്തെ ഉപയോഗപ്പെടുത്തിയേനെ. അതാണിവിടെ
യൂറോപ്പിൽ നിന്നുകൊണ്ട് അമേരിക്കയിൽ നിന്നുകൊണ്ട് മുത്തനവി തങ്ങളെ വായിക്കുന്ന ജെയിംസ് എ മിഷണർ എഴുതുന്നത്, പ്രവാചക പുത്രൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൻ ഇബ്രാഹിം എന്നവരെ വഫാത്തായെന്ന് ഗ്രഹണമുണ്ടായെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞത് അതെന്റെ മകൻ വഫാത്തായത് കൊണ്ടാണെന്നല്ല, മറിച്ച് ആയതാനിമിൻ ആയാത്തില്ല, അല്ലാഹു തആല ലോകത്ത് വെച്ചിട്ടുള്ള മഹാദൃഷ്ടാന്തങ്ങളിൽ ഒരു ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് ആ ദൃഷ്ടാന്തം വെളിവാകുന്ന സമയം മുതൽ അത് അവസാനിക്കുന്നതുവരെ ആ ദൃഷ്ടാന്തങ്ങളുടെ അധിപനായ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കഴിയണം. ഗ്രഹണ നിസ്കാരം, ഗ്രഹണ നിസ്കാരം നടത്തണം. എന്തിനാണ്? ഇതിന്റെ മുഴുവനും പരമാധികാരിയെ ഓർക്കാൻ. അതാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓരോ കാലവും ഓരോ കൊല്ലവും വായിക്കുമ്പോൾ പുതിയ പുതിയ അന്വേഷണങ്ങളുടെ മേഖലയിലേക്ക് വരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ വായിക്കുകയാണ്. ആ മുത്തനബി തങ്ങൾ ലോകത്തിന്റെ മുഴുവൻ മണ്ഡലങ്ങളിലും വിലാസമറിയിച്ച നേതാവാണ്. تمشي إليه على ساق بلا قدمي ഹബീബായ മുത്തനബി തങ്ങളുടെ മുമ്പിലേക്ക് മരങ്ങൾ നടന്നു വരികയാണ്. അവിടുന്ന് തന്നെ പറഞ്ഞില്ലേ, മാ മറർത്തു ബിഹജരിൻ വലാ ഷജരിൻ ഇല്ലാ വസല്ലമ അലയ്യാ, ഞാൻ നടന്നു പോകുമ്പോൾ കല്ലുകൾ സലാം പറയും, അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് തങ്ങൾക്ക് സലാം പറയും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ അതാ മരങ്ങൾ പറയും, അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ അവിടുത്തേക്ക് സലാം. ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്, ലോകത്തുള്ള എല്ലാ മണ്ഡലങ്ങൾക്കും മുത്തുനബി തങ്ങളെ അറിയാം. ഇവിടെയുള്ള മരങ്ങളോടൊന്ന് അന്വേഷിക്കൂ, നിങ്ങൾക്ക് ഹബീബായ തങ്ങളെ അറിയുമോ? അന്തരീക്ഷത്തോട് ചോദിക്കൂ, ഹബീബായ തങ്ങളെ അറിയുമോ? ലോകമാകമാനമുള്ള പ്രതിഭാസങ്ങളോട് മണ്ഡലങ്ങളോട് ചോദിക്കൂ, നിങ്ങൾക്കറിയുമോ? അതെ, എല്ലാവരും പറയും, ഹമേ ഖൂബ് ജാൻതേ ഹേ ഹമാരെ ആകായെ നാംദാർ താജ്ദാറേ മദീനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാം. തങ്ങളെ അറിയാത്ത ആരും ലോകത്തില്ല. ചില നന്ദികെട്ട മനുഷ്യരൊഴികെ ഇന്ന് മുസ്ലിം ലോകത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? ഭൗതികവാദമാണ്. ഭൗതികവാദം, മതത്തിൽ നിന്ന് മാറി ഭൗതികവാദത്തിലേക്ക് ആളുകൾ വരുമ്പോഴാണ് മതത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോണത്. ശരിയായ ഇസ്ലാമിന്റെ മുമ്പിൽ ഭൗതികവാദികൾ വരുന്നു, കേവലമായ യുക്തി കൊണ്ട് മതത്തെ അവരളക്കുന്നു, മനസ്സിലായില്ലെങ്കിൽ അവർ മതത്തെ നിഷേധിക്കുന്നു. ഇതിൽ നിന്ന് മാറി നമ്മൾ പൗരാണികമായ ശരിയായ മതത്തിലേക്ക് വരൂ. അവിടെയാണ് ഇസ്ലാമിന്റെ മധുരമുള്ളത്, മാധുര്യമുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തങ്ങൾ നേരത്തെ പറഞ്ഞ വരിയുടെ തുടർച്ച ഒന്നുകൂടി വായിക്കാം. എന്താണ് അവിടുന്ന് പറഞ്ഞതെന്നല്ലേ, മരം അതിന്റെ ചില്ലകളോടെ, അതിന്റെ ഇലകളോടെ, അതിന്റെ കൊമ്പുകളോടെ, അതിന്റെ കായ്കനികളോടെ ഒന്നാകെ മുത്തനബി തങ്ങളിലേക്ക് നടന്നു വരുമ്പോൾ അതിന്റെ ചില്ലകൾ ചേരുന്നതിന്റെ ഇടയിൽ ഒരു വര വരയ്ക്കുന്നത് പോലെയാണ് മരത്തിന്റെ തണ്ട് ഉരഞ്ഞുകൊണ്ട് വരുന്നത് ഇലാ ജനാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാവ്യാത്മകമായ ഭാവനയിൽ നിന്ന് ഇമാം ബുസൈരി തങ്ങൾ പറയാണ്, ആ ഒരാൽവൃക്ഷം അല്ലെങ്കിൽ ഒരു വടവൃക്ഷം മുത്തുനബി തങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഫലങ്ങളും കായ്കളും കനികളും എല്ലാം വലിച്ചെഴിച്ചുകൊണ്ട് അതിന്റെ നടുവിലൂടെ ആ മരത്തിന്റെ പ്രധാന തടി വരഞ്ഞു വരുമ്പോൾ
ആ ചില്ലകളും പഴങ്ങളും വരുന്നതിൻ്റെ ഇടയിൽ ഒരു വര വരച്ചതുപോലെയാണ്. അതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഒരു ദിവസം ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പുതിയ മിമ്പറിലേക്ക് ഖുതുബയ്ക്ക് കയറിയപ്പോൾ കുട്ടികൾ കരയും പോലെ ഒരു തേങ്ങൽ പള്ളിയുടെ മൂലയിൽ നിന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഖുതുബ ഓതാൻ കയറാണ്, പള്ളിയുടെ മൂലയിൽ നിന്നൊരു കരച്ചിൽ. ശ്രദ്ധിച്ചു, എവിടെ നിന്നാണ് ഈ തേങ്ങൽ വരുന്നത്? ഉടനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അനീനുൽ ജസഈ, കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ മുത്തുനബി തങ്ങൾ ചാരി നിന്നുകൊണ്ട് ഖുതുബ ഓതിയ ഈത്തപ്പനയുടെ മരം, ആ മരമാണ് കരയുന്നത്. മരം കരയുകയോ? അതെ, മരം കരയുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള കാലത്ത് ഇനി പോലീസ് സ്റ്റേഷനിൽ ജീവനുള്ള പോലീസ് ഉണ്ടാവൂല, പ്രതികരിക്കുന്ന യന്ത്രങ്ങളാണ് ഉണ്ടാവുക. ഇനി കല്യാണ വീടുകളിൽ ചെന്നാൽ ഇപ്പൊ ആളുകൾക്കൊന്നും സ്വീകരിക്കാൻ നേരല്ല, അതിനെ വാടക കാള വിളിക്കലാണ് സ്വീകരിക്കാൻ. എന്തൊരു ക്ഷാമം! ഓഡിറ്റോറിയങ്ങളിൽ ഞാൻ വിളിച്ചു വരുത്തിയ ആളുകളെ സ്വീകരിക്കാൻ ഞാൻ വേലയ്ക്ക് വിളിക്കുന്ന കൂലിക്കാർ. എന്ത് സംസ്കാരം എന്ന് എനിക്ക് പറയാം. വ്യാപകമായി വരികയാണെന്ന്. എന്തിനാണ് റിസപ്ഷൻ ടീം? ഞാൻ വിളിച്ചു വരുത്തി എന്റെ പരിചയക്കാരൻ, എന്റെ കുടുംബക്കാരൻ, അവരെ സ്വീകരിക്കാൻ വേഷം കെട്ടിയ വാടക ജീവികൾ. ഇനി കുറച്ചുകൂടി കഴിയുമ്പോ അങ്ങനെയും കിട്ടാതാവും. അപ്പൊ റോബോട്ടുകൾ വരും, എല്ലാ ഓഡിറ്റോറിയത്തിലും റോബോട്ടുകൾ ഉണ്ടാവും. റോബോട്ടുകൾ സ്വീകരിക്കും, റോബോട്ടുകളുടെ കല്യാണം വരും. അങ്ങനത്തെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ജീവനില്ലാത്ത വസ്തുക്കൾ സംസാരിക്കുന്നു. ഇപ്പോൾ പൗരത്വം കൊടുക്കുകയാണ് രാജ്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കൃത്രിമ ബുദ്ധിയുള്ള വ്യക്തികൾക്ക്, റോബോട്ടുകൾക്ക് പാസ്പോർട്ട് കൊടുക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ, റോബോട്ടുകൾക്ക് പാസ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് മനുഷ്യന്മാരെ പാസ്പോർട്ട് ഇല്ലാതാക്കുന്നു. വിചിത്രമായ രംഗങ്ങളാണ് ലോകരാഷ്ട്രീയങ്ങളിൽ നടക്കുന്നത്. ഇരിക്കട്ടെ, ഒരാൾ അയാളുടെ ജന്മനാടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നതിന്റെ ദുഃഖം ലോകത്തിന് പഠിപ്പിച്ചു. എൻ ആർ എസ് സിയുടെ യുഗത്തിലെ ജനങ്ങൾക്ക് വായിക്കാൻ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ നേരം പറയേണ്ട ഒരു വാക്കുണ്ട്, അല്ലയോ പ്രിയപ്പെട്ട മക്ക, എനിക്ക് ഇവിടുന്ന് വിട്ടുപോകാൻ കഴിയണില്ല. അതാണ് ജന്മനാടിനോടുള്ള ഒരു സ്നേഹം. ആ സ്നേഹം ആസാമികൾക്കും ഉണ്ട്, ആ സ്നേഹം ബീഹാരികൾക്കും ഉണ്ട്, ആ സ്നേഹം കേരളീയർക്കും ഉണ്ട്. പക്ഷേ ഇതൊന്നും ചിലരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഇതൊന്നുമില്ല. ഇതൊന്നുമില്ലാത്ത മാനുഷിക വികാരങ്ങളെ അറിയാത്ത ആളുകൾ മനുഷ്യ സമൂഹങ്ങളുടെ ഭരണാധികാരത്തിലേക്ക് വരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള റോബോട്ടുകൾ ചിലപ്പോ അങ്ങനെ പറയും, അവർക്ക് ബാർകോഡ് മാത്രമേ വായിക്കാൻ അറിയൂ, ഹൃദയത്തിന്റെ ഭാഷകൾ വായിക്കാൻ അറിയില്ല. എന്നതുപോലെ ഹൃദയത്തിന്റെ ഭാഷ അറിയാത്ത ഭരണാധികാരികൾ എൻ ആർ എസ് സി എല്ലായിടത്തേക്കും കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ടാവാം. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ളൊരു കാലത്ത് ഒരു മരക്കൊള്ളിയുടെ കരച്ചിൽ അത്ഭുതമുള്ള കാര്യമല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് കരയുകയാണ് അനീനുൽ ജസഈ, ഈത്തപ്പന മരത്തിന്റെ കഷ്ണം കരയുന്നു. കുട്ടികൾ കരയും പോലെ കരയുകയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇറങ്ങി വരുന്നു. ആരാണ് ലോക റിപ്പബ്ലിക്കുകളുടെ മുഴുവനും നേതാവായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ നിന്ന് ഇറങ്ങി വരികയാണ്? എന്തിനാണ് ഒരു മരക്കഷ്ണത്തിന്റെ കരച്ചിലിന് കാതോർക്കാൻ വരുന്നു?
ഒരുപാട് മനുഷ്യന്മാരെ കൊന്നവരുടെ കരച്ചിൽ കേട്ടിട്ട് മനമിളകാത്ത ഹിറ്റ്ലർമാർ ജീവിക്കുന്ന ഒരു കാലത്താണ് ഒരു മരത്തിന്റെ കരച്ചിലിന് വേണ്ടി ഇറങ്ങി വന്ന പുണ്യനിബിധങ്ങൾ നമ്മൾ വായിക്കുന്നത്. എന്തേ അമേരിക്കക്കാരൻ കേൾക്കണില്ലേ സിറിയയിലെ മക്കളുടെ കരച്ചിൽ? എന്തേ ഇസ്രയേലുകാരൻ കാണുന്നില്ലേ ഫലസ്തീനിലെ കുരുന്നു മക്കൾ മരിച്ചു വീണത്? പക്ഷേ മരിച്ചുപോയ ഹൃദയങ്ങളുടെ മനുഷ്യ രൂപങ്ങളായി ഭരണാധികാരികൾ മാറുമ്പോൾ അവർക്ക് ഈ കരച്ചിൽ കേൾക്കാൻ കഴിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഈത്തപ്പനയുടെ കരച്ചിൽ കേട്ടിട്ട് ഇറങ്ങി വരുന്നു. എന്നിട്ട് ആ മരത്തിന്റെ മുകളിൽ കൈവെക്കുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈത് അവിടുത്തെ തിരുകരങ്ങൾ വെക്കുകയാണ്. ഈത്തപ്പന മരം ഒന്നടങ്ങി അവിടെ മുത്തുനബി തങ്ങൾ ആശ്വസിപ്പിച്ചു. ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടാണിത്, മറക്കണ്ട. അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാ, ഖുർആനും കഴിഞ്ഞാലുള്ള ഏറ്റവും ആധികാരിക ഗ്രന്ഥമല്ലേ സ്വഹീഹുൽ ബുഖാരി. ഈ സംഭവത്തിന്റെ അടിസ്ഥാന നിവേദനം സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വ്യാഖ്യാനങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുകരം വെച്ച് ആശ്വസിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചോ, നിനക്കോ ഞാൻ രണ്ടാലൊരു ചാൻസ് തരാം. ഒന്നുകിൽ പഴയ തോട്ടത്തിലെ പച്ചപ്പുള്ള മരമായി മടങ്ങി അന്ത്യനാൾ വരെ തോട്ടത്തിൽ തഴച്ചു നിൽക്കാനുള്ള ചാൻസ് തരാം. ഓ മരമേ, വേണമെങ്കിൽ നീ പഴയ തോട്ടത്തിലേക്ക് പോയി ഊ തുലച്ച് നിന്നോളൂ, അതിനുള്ള ചാൻസ് തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാൻ അൽ ഫാരിസി തങ്ങൾക്ക് വേണ്ടി ഈത്തപ്പനകൾ നട്ടു. 200 ഈത്തപ്പനകളിൽ ഒന്നൊഴികെ എല്ലാം മുത്തുനബി തങ്ങൾ നട്ടു. തങ്ങൾ നട്ടതൊക്കെ വേണ്ട വേഗം കാച്ച് കൊലച്ച് റെഡിയായി പാകായി. ഒന്ന് മാത്രം ഇങ്ങനെ ഉണങ്ങിയിക്കണ്. ചോദിച്ചു, ഇതാരാണ് നട്ടത്? അതെ, ഉമർ ബിൻ ഖത്താബ് തങ്ങളായിരുന്നു അത് നട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതാരാ നട്ടത്? അത് ഉമർ എന്നവരാണ്. ശരിക്ക് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി അത് എടുത്ത് നട്ടു. അപ്പോഴേക്കതും മറ്റതിന്റെ കൂടെ പാകമെത്തി. അങ്ങനെയുള്ള അത്ഭുതത്തിന്റെ തോട്ടം അത് ഇന്നും അതിന്റെ ബാക്കിയുണ്ട്. സൽമാൻ തങ്ങളുടെ മക്കൾ ഇന്നും ഉണ്ട് മദീനയിലുണ്ട്. അവിടുത്തെ പരമ്പര അറിയുമോ? ഇരിക്കട്ടെ, ആ മഹാനരായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒരു ചാൻസ് തരാം, പഴയ തോട്ടത്തിലെ മരമായി പൂത്തുലച്ച് കാച്ചു നിന്നോളൂ. അപ്പോൾ രണ്ടാമത്തെ ഒരു ചാൻസ്, നാളെ സ്വർഗത്തിൽ നിനക്കെന്റെ ചാരത്തെ മരമായി വരാം. ഇതിൽ രണ്ടിൽ ഏതാണ് വേണ്ടതെന്നൊരു സെലക്ഷൻ മരത്തിന് നൽകുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മരത്തിന് നമ്മളെക്കാളും ബുദ്ധിയുണ്ട്, മുത്തനബി തങ്ങളോട് മഹബത്തുണ്ട്. ആ മരം പറഞ്ഞു, ഞാൻ ക്ഷമിച്ചോളാം, തങ്ങൾ എൻ്റെ അടുക്കുന്ന് മാറി നിന്നതിൻ്റെ പേരിലാണ് ഞാൻ കരഞ്ഞത്. തോട്ടത്തിലേക്ക് എന്നെ മടക്കി വിട്ടാൽ എന്നേക്കും അവിടുന്ന് ഞാൻ അകന്ന് മാറിപ്പോകും. ഞാൻ കുറച്ചു കാലം ക്ഷമിച്ചോളാം, ഞാൻ കുറച്ചു കാലം ക്ഷമിച്ചോളാം. അതാ എനിക്ക് നാളെ പരലോകത്ത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നാളെ അവിടുത്തെ ചാരത്ത് സ്വർഗത്തിലെത്തിയാൽ മതിയേ. ഹസനുൽ ബസരി തങ്ങൾ പറയുകയാണ്, ഒരു 4.5 മീറ്ററോ 5 മീറ്ററോ ദൂരത്തേക്ക് മുത്തനബി തങ്ങൾ മാറി നിന്നപ്പോഴേക്ക് ഈത്തപ്പന കരഞ്ഞുപോയെങ്കിൽ, ഓ മുസ്ലിമേ, നിനക്ക് നിന്റെ ഹബീബിനോട് എന്ത് സ്നേഹമുണ്ട്? ആ മരത്തിന് സങ്കടായി പോയില്ലേ മുത്തനബി തങ്ങളെ അടുത്ത് കിട്ടാഞ്ഞിട്ട്? നമുക്ക് ഹബീബായ തങ്ങളെ അടുത്ത് കിട്ടാഞ്ഞിട്ട് കനവിൽ ലഭിക്കാഞ്ഞിട്ട് വല്ല വിചാരവുമുണ്ടോ? വല്ല ചിന്തയും നമ്മളെ മതിക്കുന്നുണ്ടോ? ഹനീനുൽ ജസഈ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ സംഭവവും
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലെ മിമ്പറിന്റെ ചരിത്രവും ആദ്യം മിമ്പർ ഉണ്ടാക്കി കൊടുത്തതാരാണെന്നും ഇന്നത്തേതുപോലെ മിമ്പർ വ്യവസ്ഥാപിതമായി വന്നത് എപ്പോഴാണെന്നും എല്ലാം അറിയാൻ റൗളാ ഷെരീഫ് എന്ന ഒരു പുസ്തകം നഗരിയിൽ ലഭ്യമാണ്. 50 രൂപയ്ക്ക് കിട്ടും. റൗള മാത്രം വിശേഷപ്പെട്ട വിഷയങ്ങളോടെ അൽഹംദുലില്ലാ മദീനത്ത് വെച്ചെഴുതിയ ഗ്രന്ഥമാണ്. അതിന്റെ ഭൂരിപക്ഷ ഭാഗവും മദീനയിൽ വെച്ചു തന്നെ മസ്ജിദുൻ നബവിയിൽ വെച്ച് എഴുതിയതാണ്. ബാക്കി ഭാഗം നാട്ടിൽ വന്ന് പൂർത്തീകരിച്ചതാണ്. അതിന്റെ 2 പതിപ്പ് നിങ്ങൾക്ക് ഇവിടെ നഗരിയിൽ ലഭിക്കും. ഉംറക്ക് പോകുന്നവർ, സിയാറത്തിന് പോകുന്നവർ അതിനു മുമ്പൊന്ന് വായിച്ചിരിക്കൽ നല്ലതാണ്. റൗള എന്ന അതിർത്തി എവിടെ മുതൽ എവിടെ വരെ, അതിലുള്ള തൂണുകളുടെ ബഹുമാനം എന്താണ്, ആ പ്രവിശ്യയുടെ പ്രത്യേകത എന്താണ്, എല്ലാം ലളിതമായ രൂപത്തിൽ അൽഹംദുലില്ലാ എഴുതിയിട്ടുണ്ട്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹാബീ വസല്ലമ തങ്ങളെ നമ്മൾ വായിക്കുകയാണ്. തംഷീ ഇലൈഹി അലാ സാഖിം ബിലാ ഖദമീ, മരങ്ങൾ നടന്നു വരുന്നു അവിടുത്തെ സന്നിധാനത്തിലേക്ക്, കല്ലുകൾ സലാം ചൊല്ലുന്നു അവിടുത്തെ ഹളറത്തിലേക്ക്. അതാ കണ്ടില്ലേ ജബലുഹദ്, മുത്തുനബി തങ്ങളെ കാണുമ്പോഴേക്ക് പ്രകമ്പനം കൊള്ളുന്നു. അതാ പെട്ടെന്ന് നമ്മുടെ ഗുരുവര്യരെ വഴിയിൽ വെച്ച് പൊടുന്നനെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുന്നത് പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് പർവ്വതത്തിന്റെ മേലേക്ക് വന്നപ്പോഴേക്ക് ഉഹദ് പർവ്വതം കിടുങ്ങിപ്പോയി. അതും മുത്തുനബി തങ്ങളോട് മലകളുടെ മാമലകളുടെ സംവേദനമാണ്. ഈ ഒരു മഹബ്ബത്തിന്റെ ഈ ഒരു അനുരാഗത്തിന്റെ അടുപ്പം ലോകം മുഴുവനും മുത്തുനബി തങ്ങളോട് കാണിക്കുന്നുണ്ട്. അതേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിളിച്ചു പറഞ്ഞു തരികയാണ് ഈ പ്രതിഭാസങ്ങൾ മുഴുവനും പറയുമ്പോൾ. ഞാൻ ഇന്ന് അടുത്ത വരിയിലേക്ക് കടക്കുന്നില്ല, സമയം ഏറെ ആയാൽ വിശദീകരണങ്ങളിലേക്ക് പോകാനാവില്ല. ഇമാം ബൂസീരി തങ്ങൾ മുഅ്ജിസത്തിന്റെ അധ്യായം തുടങ്ങിയിട്ടേ ഉള്ളൂ, അതിലേക്ക് നമ്മൾ തുടരുകയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സായിലോ ദാമൻ സഹീകാ ദാമലോ കുചിന കുചിൻ ആമഹോ ഹീ ജായഗാ, ചോദിക്കുന്നവരെ ആ മുത്തുനബി തങ്ങളുടെ കോന്തല പിടിച്ചിട്ട് ചോദിക്കണം, അവിടെയാണ് നിങ്ങൾക്ക് പരിഹാരമുള്ളത്. ആ ഹബീബായ തങ്ങളുടെ മദീനയുടെ ഉമ്മരത്തേക്ക് നമുക്കൊന്ന് ചേരാം. നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചത്തിൻ്റെ ഓരോ ദിവസങ്ങളും ചെന്നു ചേരുന്നത് കേവലം ഒരു വിഷയത്തിൻ്റെ പഠനത്തിലേക്കല്ല, ഏതെങ്കിലും ഒരു വിജ്ഞാനത്തിൻ്റെ കേവല പ്രസരണത്തിലേക്കല്ല. എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ, ഓരോ ദിവസവും ഈ നഗരിയിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ഖൽബിൽ ഹബീബായ മുത്തുനബി തങ്ങളോടുള്ള ബഹുമാനമൊന്ന് വർദ്ധിക്കണം, അവിടുത്തോടുള്ള സ്നേഹമൊന്ന് വർദ്ധിക്കണം. ചെല്ലുമ്പോൾ ഹബീബായ മുത്തുനബി തങ്ങളോടുള്ള സ്വലാത്തൊന്ന് ഏറിക്കിട്ടണം. രാവും പകലും മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലണേ. അവിടുത്തെ കടുക്കാനുള്ള ഏക വഴി അസ്സലാത്തു അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. എവിടെയോ ഉള്ള ഒരാളെ കുറിച്ച് മറ്റെവിടെയോ നിന്നുകൊണ്ട് പറയുകയല്ല. ഈ നഗരി എവിടുന്ന് മദീനയിൽ കാണാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും വിചാരങ്ങളും സ്വലാത്തുകളും മദീനയിൽ അറിയാം. അവിടുന്ന് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നൊരു മജ്ലിസായി ഇത് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ റഹ്മാനേ. ഹബീബായ മുത്തുള്ളി തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ആദരവോടെ ചേർക്കപ്പെടുന്ന ഒരു മജ്ലിസായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സഹലുൽ അദ്ദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്,
എന്റെ കാലലി ഷെയ്ഖീ, എന്നോട് എന്റെ ഉസ്താദ് പറയുകയാണ്, എന്റെ ഗുരുവര്യര് പറയാണ്, ഒരു ദിവസം ഞാൻ എന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഇരിക്കുമ്പോൾ ഞങ്ങളെ അലി റളിയല്ലാഹു അൻഹുവിനെ പറയുന്നു, തൽഹത്ത് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പരാമർശിക്കുന്നു, സുബൈർ ബിനുൽ അവ്വാമ തങ്ങളെ കുറിച്ച് പറയുന്നു, അദ്ദേഹം സ്വഹാബത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. അതിനിടയിൽ സുബൈർ ബിനുൽ അവ്വാമ തങ്ങളെ കുറിച്ചുള്ള ചില പ്രയോഗങ്ങൾ, അത്ര ഭംഗിയല്ലാത്ത പ്രയോഗങ്ങൾ സുബൈർ ബിനുൽ അവ്വാമ തങ്ങളെ കുറിച്ച് വന്നുപോയി. അന്നു രാത്രിയിൽ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു കിനാവ് കാണുകയാണ്. എന്തേ, ഒരു മൈതാനിയിൽ നിറയെ ആളുകളാണ്, നിറഞ്ഞ ജനങ്ങളുള്ള ഒരു മൈതാനിയാണ്. അതാ ചില ആളുകളുടെ ഉടൽ മനുഷ്യന്റെ ഉടലാണ്, ശിരസ് നായയുടെ ശിരസാണ്, കൈകൾ മുറിക്കപ്പെട്ടവരാണ്, കാലുകൾ മുറിക്കപ്പെട്ടവരുണ്ടതിൽ. അതുപോലെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഇരു കൈകളും ഇരു കാലുകളും മുറിക്കപ്പെട്ട ഒരാളെ കാണുന്നു. അത്രമേൽ വിരൂപിയായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആകെ ബേജാറായിപ്പോയി, ഹൈറാനിയത്തിലായിപ്പോയി, പരിഭ്രമിച്ചു പോയി. ഇതെന്തൊരു കാഴ്ചയാണ് കാണുന്നത്, ഇതെന്തൊരു കാഴ്ചയാണ് കിനാവിൽ വന്നിട്ടുള്ളത്. ഞാനാകെ വിരണ്ടു പോയി. ഇതാരാണ് ഇത്ര വിരൂപിയായി ഇവിടെ നിൽക്കുന്നത്, ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവിടുന്ന് കേട്ടു, അലി റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറഞ്ഞ ആളാണ്. ഓ മുഅ്മിനീങ്ങളെ, ഒരു സയ്യിദിനെയും കുറ്റം പറയാൻ പാടില്ല, ഒരു ആലിമിനെയും കുറ്റം പറയാൻ പാടില്ല, ഒരു വിശ്വാസിയെയും കുറ്റം പറയാൻ പാടില്ല, ഒരു മനുഷ്യനെയും അപരാധം പറയാൻ പാടില്ല. ഈ ലോകത്ത് നല്ലതേ നന്മയെ പറയാൻ പാടുള്ളേ. ആലിമീങ്ങളെ പറയുമ്പോൾ സാധാരണക്കാരെ പറയും പോലെയല്ല, അത് പ്രത്യേക ഓർമ്മ വേണം. ആലിമീങ്ങളെ പറയുമ്പോൾ അത് സാധാരണക്കാരെ പറയും പോലെയല്ല. കാരണം നിങ്ങൾ അവരെ കുറ്റം പറയുമ്പോൾ ഒരു പക്ഷേ അവർ ദിക്റിലായിരിക്കാം, അവർ ഇബാദത്തിലായിരിക്കാം, അവർ ദർസിലായിരിക്കാം, അവർ വഅളിലായിരിക്കാം, അവർ ഇൽമു കൊണ്ട് ജോലിയായിരിക്കാം. ആലിമീങ്ങളെ, അത് സോഷ്യൽ മീഡിയയിലും കുറ്റം പറയാൻ പാടില്ല, ഒന്നിലും പറയാൻ പാടില്ല. ആലിമീങ്ങളുടെ പച്ചമാംസം കുത്തിവലിക്കുന്നത് വിനോദമായി കാണുന്നവരുണ്ട്. ഓ ജനങ്ങളെ, നമ്മൾ നമ്മുടെ കാര്യം ആലോചിച്ചു നോക്കണം. ഞാൻ മരിച്ചു പോയാൽ എനിക്ക് ആഖിറത്തിലേക്ക് ഞാൻ വല്ലതും കരുതി വച്ചിട്ടുണ്ടോ? എൻ്റെ കയ്യിൽ അമലുകളുണ്ടോ? എൻ്റെ നിസ്കാരം റെഡിയാണോ? എൻ്റെ വാക്ക് റെഡിയാണോ? എൻ്റെ നീക്ക് റെഡിയാണോ? എൻ്റെ പോക്ക് റെഡിയാണോ? എൻ്റെ നടപടി റെഡിയാണോ? ഞാൻ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടേണ്ടവനാണ് എന്ന ആലോചന വേണം. നമ്മൾ ഇന്നലെ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഇതിൻ്റെ പിറകിൽ ഒരു വീട്ടിൽ ഒരു ജനാസ കിടക്കുകയാണ്. മെനങ്ങാന്ന് ജീവനോടെ ഇവിടെ ഇരുന്നൊരു മനുഷ്യനാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറു സ്വർഗമാക്കി കൊടുക്കട്ടെ. ഞങ്ങൾ ഇവിടെ നീ മജ്ലിസ് കഴിഞ്ഞു പോയത് അദ്ദേഹത്തിൻ്റെ ജനാസ സന്ദർശിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ നമ്മളെല്ലാം ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നു. എപ്പോഴാണ് ഇവിടുന്ന് യാത്രയാവുക എന്ന് നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ വിളി എപ്പോഴാണ് വരിക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നാം ആരെയും അപരാധം പറയാൻ നിൽക്കരുത്, ആരുടെയും ന്യൂനതകൾ തേടി നടക്കാൻ പാടില്ല. അതേ, ഇത്ര വിരൂപിയായി കണ്ട ആളാരാണ്? ഞാനൊന്ന് ചോദിച്ചു നോക്കിയപ്പോൾ മറ്റാരുമല്ല, അലി റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ച ആളാണ്. ഞാനങ്ങനെ മറ്റൊരു വാതിലിലൂടെ ഒരു റൂമിലേക്ക്, ഒരു അകത്തളത്തിലേക്ക് പ്രവേശിച്ചു. അതാ അവിടെ തടിച്ചുകൂടിയ ജനങ്ങളുടെ നടുവിൽ ഇരിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്.
ഒരാജുക്കോ താജ് കൊറോമണ്ടൽ ഒരാജുക്ക് താജ് കൊറോമണ്ടൽ ഓ ജൽവയ ജാനാന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ് ഇരിക്കുന്നത്. ഉലകമാകമാനമുള്ള അനുരാഗികളുടെ ആത്മാന്തരങ്ങളിൽ പ്രണയത്തിൻ്റെ രാഗശീലുകളെ അടയാളപ്പെടുത്തി ഉദാത്തമായ സ്നേഹത്തിൻ്റെ ഉത്കൃഷ്ടമായ വിധാനങ്ങളെ വിരിച്ച എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൻ്റെ നിറപ്രഭയായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വലാത്തി നഗരിയിൽ നിന്നും ഉയരണേ മുഹമ്മദുർ റസൂലുള്ളാഹ്. എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൻ്റെ രാജാവായ മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ നാളത്തെ ഹൗദുൽ കൗസർ നമുക്ക് കോരിത്തരാനുള്ള മുഹമ്മദുർ റസൂലുള്ളാഹ്. എൻ്റെയും നിങ്ങളുടെയും വിജയത്തിൻ്റെ എല്ലാം എല്ലാമായ നിദാനം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ് നഗരിയുടെ മധ്യത്തിൽ ഇരിക്കുന്നത്. ആളുകൾ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. ഈ സ്നേഹപ്രപഞ്ചത്തിൽ പങ്കെടുക്കുന്ന മോമിനീങ്ങളെ, ഇത് ലോകത്തിൻ്റെ നാനാദിക്കിൽ നിന്നും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഹബ്ബീങ്ങളെ, ഈ സ്നേഹപ്രപഞ്ചത്തിൻ്റെ ഒരു സമ്മാനമായി എനിക്കും നിങ്ങൾക്കും കിട്ടേണ്ടത് റുഇയത്തു റസൂലില്ലാഹ്. ഹബീബായ തങ്ങളെ കനവില്ലൊന്ന് കാണണം, നിനവില്ലൊന്ന് അനുഭവിക്കണം. ഒരുപാട് തവണയുള്ള രാത്രികളിൽ അവിടുത്തെ ദർശനം വേണം. പാതിരാത്രി കിടന്നുറങ്ങുമ്പോൾ മദീനയിലേക്ക് മനസ്സൊന്ന് ചേർന്നു ചെന്ന് മദീനയിലെ രാജാവായ മുത്തുനബി തങ്ങളെ ഒന്ന് കണ്ട് ഹബീബായ തങ്ങളുടെ ചിരിക്കുന്ന മുഖകമലം മക്കയിലും മദീനയിലും വിശ്രമിക്കുമ്പോഴും അതേ നാട്ടിൽ വന്ന് കഴിയുമ്പോഴും ഞങ്ങൾക്കൊന്ന് കാണാൻ ഒരുപാട് തവണ സൗഭാഗ്യം തരണം അല്ലാഹ്. ആ കാഴ്ച ഞങ്ങൾക്ക് നിലനിർത്തി തരണം അല്ലാഹ്. കാണാനുള്ളൊരു സൗഭാഗ്യം ഞങ്ങൾക്ക് തരണം അല്ലാഹ്. ഖൽബിൻ്റെ ഉള്ളിൽ ഹബീബായ തങ്ങൾ ഇരിക്കാൻ പറ്റുന്നൊരിടം ഞങ്ങളുടെ ഖൽബിൽ തരണേ അല്ലാഹ്. എൻ്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ, മുത്തുനബി തങ്ങളെ ഒന്ന് കാണണ്ടേ പെങ്ങളെ, ഹബീബായ തങ്ങളുടെ മദീനത്തൊന്ന് എത്തണ്ടേ പെങ്ങളെ, അവിടുത്തെ ചാരത്തൊന്ന് ഹാജരാകണ്ടേ പെങ്ങളെ, അവിടുത്തെ സ്വലാത്ത് ചൊല്ലിക്കോ, സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിക്കോ, തങ്ങൾക്ക് തൃപ്തിയുള്ള നിലക്ക് വേഷങ്ങൾ ധരിച്ചോ. മാഷാ അല്ലാഹ്. ആയിരക്കണക്കിന് സ്വലാത്ത് ദിവസേന ചൊല്ലുന്ന ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്. ഞങ്ങളോടവരുടെ മക്കളും ഭർത്താക്കളുമൊക്കെ പറയാറുണ്ട് മാഷാ അല്ലാഹ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ത്വയ്ബയിൽ ഒരു സഹോദരൻ വരുന്നു. അവരിവിടെ വന്നത് മുത്തുനബി തങ്ങളുടെ പഠന കേന്ദ്രം ഒന്ന് കാണാൻ വേണ്ടിയാണ്. വീട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് മദീനയിലെത്താൻ മോഹമുണ്ടെന്ന്, ഞങ്ങളുടെ കുടുംബം മുഴുവനും ആശിക്കുന്നുവെന്ന്. ദിവസേന ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന ഭാര്യയാണ് എനിക്കുള്ളതെന്ന്. മക്കൾക്കും ആശ എപ്പോഴും പച്ച കുബ്ബ കാണുമ്പോൾ അതേ മുത്തുനബി തങ്ങളുടെ ചാരത്ത് ചെല്ലണമെന്ന്. ആ വീട്ടിലെ ചുറ്റുപാട് അങ്ങനെ ക്രമീകരിച്ചത് കൊണ്ടല്ലേ നിങ്ങളുടെ വീട്ടിലെ മക്കൾക്ക് മദീന മനസ്സിലുണ്ടോ ഉമ്മാ? ഹബീബായ തങ്ങളെ ഓർക്കുന്ന ഉമ്മയാണോ, മക്കളാണോ, ഉപ്പയാണോ, കുടുംബക്കാരാണോ? എന്തൊരു സന്തോഷമാണ്. അല്ലാഹ് ഒരുപാട് തവണ ഹബീബായ മുത്തൊളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണം റഹ്മാനേ.
ഞാനങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. തങ്ങളെയാണ് കാണുന്നത്. ആളുകൾ വന്ന് മുസാഫഹ ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്തേക്ക് ചെന്നു. അപ്പോൾ എന്നോട് ചോദിച്ചോ, മുത്തുനബി തങ്ങൾ അവിടുത്തെ കൈ എനിക്കു തരാതെ അങ്ങ് വലിച്ചു കളഞ്ഞു. ഞാനാകെ ദുഃഖിച്ചു പോയി. അല്ലാ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരം പിടിക്കാൻ ഭാഗ്യമില്ലാത്തവനായി പോയോ ഞാൻ? ഉടനെ അവിടുന്നൊരു ചോദ്യം, നിങ്ങൾ സുബൈറു ബിനുൽ അവാമിനെ കുറ്റം പറഞ്ഞില്ലേ? സുബൈറു ബിനുൽ അവാമ തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? ഇനി നിങ്ങളത് പറയുമോ? ഉടനെ ഞാൻ തിരിച്ചറിഞ്ഞു, ഇന്നലെ ഞങ്ങൾ അലിയാര് തങ്ങളെയും സുബൈറു ബിനുൽ അവാമ തങ്ങളെയും ഒക്കെ പറയുമ്പോൾ സുബൈറു ബിനുൽ അവാമ തങ്ങളെ കുറിച്ചുള്ള പ്രയോഗത്തിൽ ചില മര്യാദ കുറവുകളുള്ള പ്രയോഗം വന്നുപോയി. അത് തങ്ങൾക്ക് പിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് തിരുകരം തരാതെ പിൻവലിച്ചത്. ഉടനെ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാ, ഓ ഹബീബായ നബിയേ, ഞാനിനി മടങ്ങൂല. ഇനി ഞാനൊന്നും പറയൂല. ഉടനെ പിന്നോട്ട് നോക്കിയിട്ട് മുത്തുനബി തങ്ങൾ വിളിക്കുകയാണ്, ഓ സുബൈറേ, ഇദ്ദേഹം ഇനി എങ്ങനെ പറയില്ലെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ തിരുകരം എനിക്ക് നീട്ടിത്തന്നു. അവിടുത്തെ കരങ്ങൾ ഞാൻ ചുംബിച്ചു. അവിടുത്തെ സന്നിധിയിലിരുന്ന് ഞാനങ്ങ് കരഞ്ഞുപോയി. യാ സയ്യിദ സഖലൈനി യാ കൻസൽ വറാ ഖൽബൻ മശൂഖൻ ലാ യറൂമു സിവാക. അതേ അല്ലാഹുവിന്റെ മുത്തുനബി തങ്ങൾക്ക് പൊരുത്തപ്പെട്ട അലിമീങ്ങൾ, അവിടുത്തെ മക്കളായ സയ്യിദന്മാർ, അവരെ കുറിച്ച് പറയുമ്പോ തങ്ങൾക്കത് സഹിക്കൂല, സഹിക്കൂല. അതുകൊണ്ട് നമ്മൾ ഒരു അലിമിനെയും ഒരു സയ്യിദിനെയും അപരാധം പറയാൻ വിശേഷിച്ചും പോകണ്ട, ഒരാളെയും കുറ്റം പറയാൻ നിൽക്കണ്ട. കേവലം നിസ്കാരം കൊണ്ടായില്ല, നോമ്പുകൊണ്ടായില്ല, വേഷഭൂഷാദികൾ കൊണ്ടായില്ല, നല്ല കൽബുള്ളവർക്കേ അല്ലാഹു സ്വർഗം തരൂ. ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹു നമ്മേവരെയും യഥാർത്ഥ മുഹിബ്ബീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബുദ്ധിമുട്ടില്ലാത്ത എല്ലാവരും എഴുന്നേറ്റ് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് നിന്നാൽ ഇമാം ബൂസീരി തങ്ങൾ ചൊല്ലിത്തന്ന വരികൾ ഞങ്ങൾ ഇങ്ങനെ ഏറ്റുചൊല്ലിക്കൊണ്ട് കഴിയുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ഉള്ളറിഞ്ഞ് പറയാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ. അള്ളാഹ് على حبيبك خير الخلق كلهم اقسمت بالقمر المنشق ان له من قلبه نسبه مبروره القسم مولاي صل وسلم دائما ابدا
على حبيبك خير الخلق كلهم. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് ഹബീബായ തങ്ങളോട് ഞങ്ങളുടെ കൽബിൽ ഇഷ്ക് വർദ്ധിക്കുന്ന മജ്ലിസാക്കി തരണം. അല്ലാ, ഓ മുഅ്മിനീങ്ങളെ, അവിടുത്തെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഒരു നേരത്തെ നിസ്കാരവും കളാ ആകരുത്. ഒരു മുസ്ലിമിന്റെയും ഒരു സഹോദരന്റെയും അഭിമാനത്തെ ക്ഷതം വരുത്തരുത്. ഒരാളുടെയും രഹസ്യമന്വേഷിച്ച് ന്യൂനത കണ്ടുപിടിക്കാൻ നടക്കരുത്. ആളുകളുടെ കുറവുകൾ ചുമന്നുകൊണ്ട് നമ്മൾ നടക്കരുത്. നമ്മുടെ കുറവുകൾ ആലോചിച്ച് നന്നാകാൻ ശ്രമിക്കണം. തഖ്വയോടെ ജീവിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലണം, മദ്ഹ് പറയണം. അല്ലാഹുവേ, ഈ മജ്ലിസ് ഞങ്ങൾക്കെല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസാക്കണം. അല്ലാ, കൽബുകൾ നീ നന്നാക്കി തരണം. അല്ലാ, ഒരു മൂന്ന് സ്വലാത്തിലിട്ട് ദുആ ചെയ്യാം. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل എല്ലാവരെ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളൊക്കെ മജ്ലിസിൽ ഇങ്ങനെ പ്രത്യേകം കാത്തിരുന്ന ആമീൻ ചൊല്ലുന്ന ഒരു ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. ഈ സദസ്സിലുള്ളവരുമുണ്ട്. എല്ലാവരെയും നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. ഒരു കുഞ്ഞുമോൻ ജുസ് ഖുർആൻ ഹിഫ്ദ് പഠിക്കുന്നുണ്ട്, മൂന്ന് ജുസുവായി. ഉമ്മ വളരെ ആഗ്രഹത്തോടെ ആ മകന്റെ ഓർമ്മ ശക്തിക്കും, മക്കളൊക്കെ നന്നാവാനും പ്രത്യേകിച്ച് ആ മകന്റെ ഹിഫ്ദ് റാഹത്താകാനും പ്രത്യേകം ദുആർക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെ നല്ലവരാക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാഹി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസും എല്ലാ മജ്ലിസുകളും നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ റഹ്മാനെ. അല്ലാ, ഞങ്ങളുടെ കൽബുകൾ നീ നന്നാക്കി തരണേ റഹ്മാനെ. ഇലൽ ഹബീബ് എന്ന സ്വലാത്ത് ഗ്രൂപ്പിലൂടെ ദിവസേന ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന മുഹിബ്ബീങ്ങളുണ്ട്. പ്രത്യേകിച്ചും ആ ഗ്രൂപ്പിലൂടെ സ്വലാത്ത് ചൊല്ലുന്നവർ നമ്മുടെ സംരംഭങ്ങളെ അറിയുന്നവരും സഹായിക്കുന്നവരുമാണ്. അല്ലാഹുവേ, നീ അവർക്ക് ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ടേൺ ടു ത്വയ്ബ എന്നൊരു ഗ്രൂപ്പുണ്ട്. അതിലൂടെ അൽഹംദുലില്ലാ നമ്മുടെ ഈ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും സഹായിക്കുന്നവരുമുണ്ട്. നിരന്തരമായി മഹബ്ബത്തിന്റെ പ്രചരണങ്ങളും പരിപാടികളും നടത്തുന്നവരാണ്. അങ്ങനെ എണ്ണിയാൽ എത്രയോ ആളുകൾ ഞങ്ങൾക്ക് കടമപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണം. അല്ലാ, നീ ഖൈറ് നൽകണേ. അല്ലാ, അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കണം. അല്ലാ, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മിച്ചി അടക്കം ഞങ്ങളുടെ ഉമ്മമാരും ഉപ്പമാരിൽ നിന്ന് ആരെല്ലാം ജീവിച്ചിരിപ്പുണ്ടോ അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാ, അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് ഞങ്ങളാകുന്ന മക്കളെ മുത്തഅല്ലിമീങ്ങളാക്കി സന്തോഷിച്ചവരാണ്. അവരുടെ ദർജ നീ ഉയർത്തിക്കൊടുക്കണേ. അല്ലാ, അതുപോലെ ഞങ്ങളോട് ബന്ധമുള്ളവർ, ഞങ്ങളുടെ വൈവാഹിക ബന്ധമുള്ളവർ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ. അല്ലാ, ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ. അല്ലാ, പെങ്ങന്മാര് പെൺമക്കളെ സ്വാലിഹാത്തുകളാക്കണേ. അല്ലാ, അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ. അല്ലാ, ഞങ്ങളിവിടെ ഈ ചെറിയ ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഇൽമുള്ളത് കൊണ്ടല്ല, ഞങ്ങൾക്ക് തഖ്വയുള്ളത് കൊണ്ടല്ല, ഞങ്ങളുടെ മുൻഗാമികൾ ആരോ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തത് കൊണ്ടാണ് അവര് ഞങ്ങളുടെ മുന്നേ അത്രയായി പോയി. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഉസ്താദും ഷെയ്ഖുമായിരുന്ന അബ്ദുല്ലാഹിൽ ജോഹരി ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട ഹസ്ബുല്ലാ ഉസ്താദ് അവർകൾ, കോയാക്കുട്ടി ഫയൽമാൻ എന്നറിയപ്പെടുമ്പോഴും ഇൽമുകൊണ്ടും ദീനീ നേതൃത്വവും ഉണ്ടായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ പിതാവ്, ഇക്കാക്കയൊക്കെ ഓരോ സ്ഥലത്തും കൊണ്ടുപോയി വയതു പറയിച്ചവരാണ്.
അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എത്രയോ ആളുകൾ അല്ലാ ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങളാകുമ്പോൾ വളരെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന് അവസാനം വരെ ഞങ്ങളെ താലോലിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വലിയുമ്മയുണ്ട്. ഓരോരുത്തരെ ഈ വേദിയിൽ ഇങ്ങനെ ഓർമ്മ വരികയാണ്. അവരുടെയൊക്കെ ആരുടെയോ ദുആ കൊണ്ടാണ് സാധുക്കളായ ഞങ്ങളിവിടെ ഇത്രയും വർഷങ്ങളായി ഇങ്ങനെ ഒരു ചെറിയ ഖിദ്മത്തിന് ഞങ്ങൾക്ക് അവസരം കിട്ടിയത്. റബ്ബേ അവരുടെ എല്ലാം ദർജന നീ ഉയർത്തണേ അല്ലാ. ഇതാ ഈ കാണുന്ന പള്ളിമുക്ക് പള്ളിയുടെ ചാരത്താണ് എന്റെ വാപ്പിച്ചിയുടെ വാപ്പ കിടക്കുന്നത്, ഉമ്മ കിടക്കുന്നത്, ഇളാമ്മ കിടക്കുന്നത്, ഉപ്പയുടെ അനുജൻ കിടക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിലെ എത്രയോ ആളുകൾ ഇവിടെ ഈ ഖബർസ്ഥാനിലുണ്ട്. ഈ നഗരിയിലുള്ള എത്രയോ ആളുകളുടെ ആരെല്ലാം ഉണ്ട്. എല്ലാവരുടെയും ഖബറുകൾ നീ സ്വർഗമാക്കണം അല്ലാ. അൽഹംദുലില്ലാ അങ്ങ് തലശ്ശേരി പാറക്കടവിൽ നിന്ന് ഈ മജ്ലിസിനെ മാത്രം മഹബ്ബത്ത് വെച്ചുകൊണ്ട് വന്ന നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുള്ള ഹാജിയും കൂട്ടുകാരനും ഈ മജ്ലിസിലുണ്ട്. അവര് രാവിലെ നാട്ടിൽ നിന്ന് തിരിച്ചിവിടെ എത്തിയത് ഏതെങ്കിലും ഒരു നാട് കാണാൻ വന്നതല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന മജ്ലിസിലേക്ക് വന്നതാണ്. ഇന്നലെ ഇവിടെ മജ്ലിസിൽ കോട്ടക്കരിൽ നിന്ന് വന്ന അഷ്റഫ് ഹാജി ഉണ്ടായിരുന്നു. ഇതുപോലെ പല ആളുകളും ഇവിടെ വരുന്നവരും ദൂരെ ഇരുന്ന് കേൾക്കുന്നവരും എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. നമ്മുടെ റഹീം ഹാജി ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ആളാണ്. സാങ്കേതികമായി ഇവിടെ നിൽക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് ഗൾഫിലേക്ക് പോയതാണ്. മനസ്സിവിടെയാണ്, കാതിപ്പോൾ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ വഴത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. അതുപോലെ ഞങ്ങളോട് ബന്ധപ്പെട്ട ആളുകളെ എണ്ണിയാൽ തീരില്ല. എല്ലാവരെയും ഓർമ്മ വന്നുകൊള്ളണമെന്നില്ല. അല്ലാ പറയാത്തവരെ പറഞ്ഞവരെക്കാളും ഇതിലെല്ലാം ഉൾക്കൊള്ളിച്ച് നീ ഖൈറും ബർക്കത്തും നൽകണം അല്ലാ. ഞങ്ങളെ ഇവിടെ ഈ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ ജന്നാത്തുൻ നഈമിലും ഒരുമിച്ച് കൂട്ടണം അല്ലാ. അവിടുത്തെ കാണുമ്പോ സ്നേഹപ്രപഞ്ചത്തിൽ വെച്ച് സൗന്ദര്യം പറഞ്ഞ മുത്തുനബി തങ്ങളാണ്, മധു പറഞ്ഞ ഹബീബായ തങ്ങളാണ്, വിശേഷം പറഞ്ഞ ഞങ്ങളുടെ നേതാവാണ് എന്ന നിലക്ക് ഞങ്ങൾക്ക് കണ്ടാസ്വദിക്കാൻ നീയിടം നൽകണം അല്ലാ. ദൂരങ്ങളിൽ നിന്ന് കഷ്ടപ്പെട്ട് നടന്നു വന്ന് വയസ്സ് മറന്ന് നടന്നു വരുന്ന വലിയുമ്മമാരി മജ്ലിസ് കേട്ട് ആമീൻ ചൊല്ലുന്നുണ്ട്. അവർക്കും നീ ബറക്കത്ത് ചെയ്യണം അല്ലാ. ഞങ്ങളിവിടെ വായിച്ച് പറയുന്നത് മുഴുവനും ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ഞങ്ങൾക്ക് കോർത്തു തന്നതാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവര്യരിൽ നിന്ന് സി എ ഉസ്താദ്, തരുവറ ഉസ്താദ്, നെല്ലിക്കുത്ത് ഉസ്താദ്, അതുപോലെ ബഹുമാനപ്പെട്ട പി എം കെ ഉസ്താദ് അടക്കമുള്ള പല മഹാന്മാരും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. അവരുടെ കബറിടങ്ങൾ പ്രകാശപൂരിതമാക്കണം അല്ലാ. ഞങ്ങൾ ചെറിയ മുത്തഅല്ലിമീങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ വയത് കേൾക്കാൻ ഉപ്പമാരെന്ന നിലക്ക് ഞങ്ങളുടെ ഉസ്താദുമാര് വന്ന് വാത്സല്യം നൽകിയിട്ടുള്ള സി എ ഉസ്താദ് അല്ലാ അവിടുത്തെ ദർജ നീ ഉയർത്തിക്കൊടുക്കണം അല്ലാ. അതുപോലെ ഞങ്ങളുടെ മഹാന്മാരായ റഈസുൽ ഉലമയും ഞങ്ങളുടെ സുൽത്താനുൽ ഉലമയും മഹാന്മാ ബഹുമാനപ്പെട്ട സിറാജുൽ ഉലമയും ഞങ്ങളുടെ മഹാന്മാരായ പണ്ഡിത വരേണ്യർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. വീടുകളിൽ ഐശ്വര്യം നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. ഉള്ള വീടുകൾ ബറക്കത്താക്കണേ അല്ലാ. ജീവിത മാർഗങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലാ. കൽബ് നല്ല തഖ്വയുള്ള കൽബാക്കി തരണേ അല്ലാ. ഞങ്ങളിൽ എത്രയോ ഉമ്മമാര്
അതാ വർഷങ്ങളായി ഹജ്ജിന് കൊതിച്ച് അമീൻ ചൊല്ലുന്നവരുണ്ട്, ഉംറയ്ക്ക് ആഗ്രഹിച്ച് അമീൻ ചൊല്ലുന്നവരുണ്ട്. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ചെന്നൊന്ന് മരിക്കണം മോനെ, എന്റെ മോനെന്ന് അലിമായി കിട്ടണം, എനിക്ക് രോഗം വന്ന് കടന്നുപോയാൽ ആരുമില്ല എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളോട് സങ്കടം പറഞ്ഞ ഞങ്ങളുടെ സഹോദരിമാരുണ്ട്. അല്ലാ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ, അവർക്ക് വേണ്ടതെല്ലാം നീ കൊടുക്കണേ റഹ്മാനേ. യാ റബ്ബു യാ അല്ലാ, യാ അഫൂ യാ അല്ലാ, യാ കരീമു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ. ഞങ്ങൾ ഈ ദുനിയാവിൽ മുത്തുനബി തങ്ങളെ പറയുമ്പോ ആനന്ദിക്കുന്നവരാട്, ഞങ്ങൾക്ക് മരിക്കുന്ന നേരത്ത് അവിടുത്തെ പ്രസന്നമായ മുഖമൊന്ന് കാണിച്ച് ഞങ്ങൾക്ക് ആനന്ദം തരണേ അല്ലാ. റബ്ബേ ക്യാൻസർ പോലെയുള്ള മാറാരോഗങ്ങൾ ഞങ്ങൾക്ക് തന്ന് പരീക്ഷിക്കല്ലേ റബ്ബേ, പരീക്ഷിക്കല്ലേ റബ്ബേ. ഞങ്ങൾ പാപികളാണ്, ഏഴകളാണ്. അല്ലാ അത്തര രോഗങ്ങളുള്ളവർക്ക് നീ ശിഫ നൽകണം. അല്ലാ ഈ സംഘാടകരിൽ നിന്ന് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയവരുണ്ട്, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം. അല്ലാ ഇതാ ഈ നമ്മുടെ പരിപാടിയോട് ചേർന്ന് അവസാന ദിവസം ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടായ്മ, അവരിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവരുണ്ട്. നീ ഖബ്ർ സ്വർഗമാക്കണം അല്ലാ. 14 വർഷമായി ജീവിതത്തിന്റെ തിരക്കുകൾ ഓരോ വർഷവും വർദ്ധിച്ചു വരുമ്പോഴും കുടുംബഭാരങ്ങളേറി വരുമ്പോഴും ഈ സ്നേഹപ്രപഞ്ചത്തിന് സമയം കണ്ടെത്തി അധ്വാനിക്കുന്ന ഞങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളായ ഇതിന്റെ പ്രവർത്തകർ, സംഘാടകർ, പേര് നിനക്കറിയാം, അവരുടെ അവസ്ഥകൾ നിനക്കറിയാം. ഇതൊരു വസീലയായി, ആഹ്റത്തിൽ രക്ഷപ്പെടാനുള്ളൊരു പിടിവള്ളിയായി അവർക്കും ഞങ്ങൾക്കും നീ നൽകണം അല്ലാ. കുഞ്ഞു മക്കൾ ഇവിടെ ഓടി നടന്ന് സേവനം ചെയ്യുന്നുണ്ട്, ത്വയ്ബ അഹ്ബാബ് മക്കൾ ഇവിടെ ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്, സഹോദരിമാരുടെ ഭാഗത്ത് സേവനം ചെയ്യുന്ന സഹോദരിമാരുണ്ട്. എല്ലാവരെയും നിനക്കറിയുമല്ലോ റബ്ബേ, നീ കബൂൽ ചെയ്യണം അല്ലാ. ഞങ്ങൾ ത്വയ്ബ സെന്റർ ഉണ്ടാക്കിയത് ആരോടും അമ്പ് കാണിക്കാനല്ല, ആരോടും പെരുമ പറയാനല്ല, നാളെ ഞങ്ങൾക്ക് മുത്തുനബി തങ്ങളുടെ അടുക്കലെത്താനുള്ളൊരു ചെറിയ വസീല ഞങ്ങൾ ആഗ്രഹിച്ചു പോയതാണ്. നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, അതിന് സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. അല്ലാ അതിലേക്ക് 1, 2, 10, 100 സ്ക്വയർ ഫീറ്റുകൾ തരുന്നവരാരുണ്ടോ, തന്നവരുണ്ടോ, എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം. അല്ലാ യാ റബ്ബു യാ അല്ലാ, ഞങ്ങളുടെ കയ്യിൽ ഒരു അമലും ഇല്ല റബ്ബേ, ഇമാമിങ്ങളെ പോലൊരൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല റബ്ബേ, ഞങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങൾ ഇമാമിങ്ങളെ പോലെ മുന്നിൽ വെക്കാനില്ല, ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. സിവാ മഹബ്ബത്തിക്കൽ ഉലുമാവ ഈമാനീ, മുത്തുനബി തങ്ങളോടുള്ള ചെറിയ ഇഷ്കണ്ടെന്ന് പറയാനും വയ്യ, ഒരാഗ്രഹം ഞങ്ങൾക്കുണ്ട്, നീ കബൂൾ ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും ഭാര്യമാർക്കും എല്ലാവർക്കും ഈ മഹബത്ത് നൽകണേ അല്ലാ. മക്കളെ ആലിമീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ, മുത്തഖീങ്ങളാക്കണേ അല്ലാ. നാളെ ഞങ്ങളുടെ ജനാസ പേറിക്കൊണ്ടു പോകുന്ന നേരത്ത് ഞങ്ങൾക്ക് നേരം പോക്ക് തരുന്ന മക്കളാക്കണേ അല്ലാ. യാ റബ്ബു യാ അല്ലാ, യാ അഫൂ യാ അല്ലാ. മക്കളില്ലാത്ത പലരും ഞങ്ങളോട് സങ്കടം പറഞ്ഞിട്ടുണ്ട്, അതാ വിദേശ രാജ്യങ്ങളിലുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകർ പല ആഗ്രഹങ്ങളോടെയും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അതിൽ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാത്തവരുണ്ട്. നീയാണല്ലോ മക്കളെ കൊടുക്കാൻ അധികാരമുള്ളവൻ. ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് യാ അഫൂ യാ അല്ലാ, അവർക്ക് നല്ല മക്കളെ കൊടുക്കണേ റഹ്മാനേ.
നല്ല മക്കളെ കൊടുക്കണേ റഹ്മാനെ, ഞങ്ങൾക്ക് നീ നൽകിയ മക്കളെ എന്നും നല്ലവരാക്കണേ റഹ്മാനെ. ഈ പരിപാടി ഖിയാമം വരെ പരമ്പര പരമ്പരകളായി ഇത് മുറിയാത്തൊരു മൗലിദിന്റെ മജ്ലിസായി നീ നിലനിർത്തിത്തരണേ അല്ലാ. പറയാനും സംഘടിപ്പിക്കാനുമുള്ള ഒരു വഫ്ദിനെ ഇവിടെ നിലനിർത്തിത്തരണം റഹ്മാനേ. ഞങ്ങളെ നീ ഹായിബാക്കല്ലേ അല്ലാ. കൊച്ചു തങ്ങളുപ്പാപ്പയുടെ ചാരത്ത് ഞങ്ങൾ ഈ തുടങ്ങിയ സംരംഭം നീ ഏറ്റെടുക്കണം അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا. صلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين. والحمد لله رب العالمين. എല്ലാവരും നമ്മുടെ ത്വയ്ബയുടെ പ്രൊജക്റ്റ് ഓർമ്മയുണ്ടാകണം. സ്വന്തം കഴിയാത്തവർ മറ്റൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ പദ്ധതിയിലേക്ക് ചേർത്ത് തരണം എന്നൊരിക്കൽ കൂടി അറിയിച്ച് ഓൺലൈൻ